മാഹിയിലെ കൊലപാതക രാഷ്ട്രീയത്തിൽ സർക്കാരിനോട് ഗവർണർ വിശദീകരണം തേടി. എന്ത് നടപടി സ്വീകരിച്ചുവെന്ന് വിശദീകരിക്കണമെന്നാണ് അറിയിച്ചത്. അതിനിടെ രാഷ്ട്രീയ കൊലപാതകങ്ങൾ സർക്കാരിന്റെ പ്രതിച്ഛായക്ക് മങ്ങലേൽപ്പിക്കുമെന്ന് കാനം രാജേന്ദ്രൻ പറഞ്ഞു. കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ണൂരിലുണ്ടായ രാഷ്ട്രീയ കൊലപാതകങ്ങളാണ് ഗവർണർ വിശദീകരണം ആവശ്യപ്പെട്ടത്. നിലവിൽ സ്വീകരിച്ച നടപടിക്രമങ്ങൾ വിശദീകരിക്കാനാണ് സർക്കാരിനോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. അടിയന്തര സ്വഭാവത്തോടെ മറുപടി ആവശ്യപ്പെട്ടുള്ള നോട്ടീസാണ് ഗവർണർ നൽകിയത്. അതേസമയം രണ്ട് സംസ്ഥാനങ്ങളിൽ നടന്ന സംഭവമായതിനാൽ സാങ്കേതിക പ്രശ്നം ചൂണ്ടിക്കാട്ടിയുള്ള റിപ്പോർട്ടായിരിക്കും മറുപടി നൽകാൻ സാധ്യത. മട്ടന്നൂർ ഷുഹൈബ് കൊലപാതകത്തിന് ശേഷം ഒരു ഇടവേളയ്ക്ക് ശേഷമാണ് കണ്ണൂരിൽ വീണ്ടും രാഷ്ട്രീയ കൊലപാതകങ്ങൾ അരങ്ങേറിയത്. ഫലപ്രദമായ നടപടി സ്വീകരിക്കാൻ ഡിജിപിയോട് മുഖ്യമന്ത്രി നേരത്തെ നിർദ്ദേശം നൽകിയിരുന്നു. അതേസമയം കണ്ണൂരിലെ കൊലപാതകങ്ങൾ സർക്കാരിന്റെ പ്രതിച്ഛായ്ക്ക് മങ്ങലേൽപ്പിച്ചെന്ന് സിപിഐ സംസ്ഥാന സെക്രട്ടറി കാനം രാജേന്ദ്രൻ പറഞ്ഞു. ഇല്ല, അത് വളരെ നിർഭാഗ്യകരമായ സാഹചര്യമാണ്. ഇത്തരം നടപടികൾ നമ്മുടെ പ്രതിച്ഛായയ്ക്ക് മങ്ങലേൽപ്പിക്കുക മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് സർക്കാർ കർശനമായ നടപടികൾ ഈ കൊലപാതകങ്ങളുടെ കാര്യത്തിൽ സ്വീകരിക്കണം. പോലീസ് കർശന നടപടി സ്വീകരിക്കണമെന്നും കാനം രാജേന്ദ്രൻ ആവശ്യപ്പെട്ടു. റിപ്പോർട്ടർ, തിരുവനന്തപുരം. ഈ വിഷയം ചർച്ച ചെയ്യുന്നു എഡിറ്റേഴ്സ് സെർവറിൽ ശ്രീ പി ശിവശങ്കർ, BJP മീഡിയ കോർഡിനേറ്റർ ശ്രീ ടി സതീഷ്, RSS മുഖപത്രമായ ഓർഗനൈസറിന്റെ ചുമതലക്കാരൻ കേരളത്തിലെ ശ്രീ എസ് കെ സജീഷ്, DYFI സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി ശ്രീ ഫക്രുദ്ദീൻ അലി, സാമൂഹ്യ നിരീക്ഷകൻ, അദ്ദേഹം ഇടതുപക്ഷ അനുകൂലി കൂടിയാണ്, ശ്രീ റിജിൽ മാക്കുറ്റി, യൂത്ത് കോൺഗ്രസിന്റെ നേതാവ് എന്നിവരാണ് ചർച്ചയിൽ പങ്കെടുക്കുന്നത്. ആദ്യം ശ്രീ എസ് കെ സജീഷ്, ഇന്നിപ്പോൾ ഗവർണർ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തു എന്ന് സർക്കാരിനോട് ആരാഞ്ഞിരിക്കുന്നു സമാധാനം തിരികെ കൊണ്ടുവരാൻ. നടന്ന കൊലപാതകങ്ങളിൽ ഒന്ന് സംസ്ഥാനത്തിൻ്റെ ഭൂഭാഗത്ത് നടന്നതാണ്, ന്യൂമാഹിയിൽ. ആ കേസിലും പ്രതികൾ ഇതുവരെ പിടിയിലായിട്ടില്ല. അന്വേഷണം നല്ല നിലയ്ക്ക് മുന്നോട്ട് പോകുന്നുണ്ട് എന്ന് പോലീസ് വിശദീകരിക്കുന്നതിനപ്പുറം കൃത്യമായി ആരാണ് ഈ കൃത്യം ചെയ്തത് എന്ന് തിരിച്ചറിഞ്ഞതായി പോലീസ് പറയുന്നും ഇല്ല. ഈ കാര്യത്തിൽ പ്രതികൾക്ക് രാഷ്ട്രീയ സംരക്ഷണം കിട്ടിയേക്കുമെന്ന തോന്നലിലാണോ ഗവർണർക്ക് തന്നെ മുഖ്യമന്ത്രിയോട് എന്ത് ചെയ്തു എന്നതിൻ്റെ റിപ്പോർട്ട് തേടേണ്ടി വന്നത്? കാര്യങ്ങളിലേക്ക് കാര്യങ്ങൾ കൊണ്ടുചെന്നെത്തിക്കാൻ കഴിയുന്നു എന്നതിൻ്റെ ചില സൂചനകളാണ് ഇതിൽ നിന്നെല്ലാം വ്യക്തമാകുന്നത്. RSS എന്താണ് ലക്ഷ്യം വെച്ചത്? ഒരു ജനകീയനായ നേതാവിനെ കൊലപ്പെടുത്തുക, കൊലപ്പെടുത്തുമ്പോഴുണ്ടാകുന്ന സ്വാഭാവികമായി എന്തെങ്കിലും പ്രതികരണം ഉണ്ടായാൽ അത് എക്കാലത്തെയും പോലെ കേന്ദ്ര സർക്കാർ അതുപോലെ ഗവർണർ എന്നെല്ലാം പറഞ്ഞ് ഭീഷണിപ്പെടുത്താനുള്ള ഒരു മാർഗമായി ഉപയോഗിക്കുക. അതിന് അവർ തൊക്കിലങ്ങാടിയിൽ വെച്ച് നടന്ന ക്യാമ്പിൽ വളരെ കൃത്യമായി ആസൂത്രണം നടത്തിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഈ സംഭവം നടക്കുന്നത്. കേരളത്തിനകത്തുള്ള, കേരളത്തിന് പുറത്ത് മറ്റൊരു സംസ്ഥാനമായിട്ടുള്ള മാഹിയെ അവർ തിരഞ്ഞെടുക്കാൻ തന്നെ കാരണം അതാണ് എന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാൻ വേണ്ടി കഴിയും. ഈ ഒരു നിലയിൽ വളരെ ആസൂത്രിതമായിട്ടാണ് RSS ഈ പദ്ധതി നടപ്പിലാക്കിയിട്ടുള്ളത്. എങ്കിലും ഇത് ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ആവർത്തിക്കപ്പെടാതിരിക്കാനുള്ള കർശനമായ നിലപാട് സ്വീകരിക്കാൻ പോലീസിന് കേരളത്തിന്റെ ബഹുമാനായ മുഖ്യമന്ത്രി കർശനമായ നിർദ്ദേശം നൽകി. ഇപ്പോൾ സജീഷ് പറഞ്ഞത് അംഗീകരിച്ചേനെ അവിടെ CPIM പ്രവർത്തകൻ മാത്രമാണ് കൊല്ലപ്പെട്ടത് എങ്കിൽ ആസൂത്രിതമായാണ് ഈ കൊലപാതകം എങ്കിൽ നടന്ന മറുകൊലയും ആസൂത്രിതമാണല്ലോ. എങ്ങനെ ഒരു മണിക്കൂറിനകം പ്രത്യാക്രമം നടത്തി ഒരു ചെറുപ്പക്കാരനെ കൊല്ലാൻ കഴിഞ്ഞു എന്ന ചോദ്യം അവിടെ ബാക്കി നിൽക്കും. അതുകൊണ്ട് ഒരു വിഭാഗം ആസൂത്രണം ചെയ്തെങ്കിൽ നിങ്ങൾ എന്തിനു അതിനുകൊണ്ട് തല വെച്ചു കൊടുത്തു എന്ന ചോദ്യത്തിന് കൂടി ഉത്തരം പറയണം. ഞാൻ ചോദിക്കുന്നത് ഇതാണ്, ഗവർണർക്ക് അങ്ങനെ ഒരു നിലപാട് എടുക്കേണ്ടി വന്നു, പോലീസിന് ഇതുവരെ പ്രതികളെ പിടിക്കാൻ അല്ലെങ്കിൽ കൃത്യമായി ഇന്നവരാണ് പ്രതികൾ എന്ന് പറയാൻ കഴിയുന്നുമില്ല. അതുകൊണ്ട് ഈ ചെയ്ത ആളുകൾക്ക് എവിടെ നിന്നെങ്കിലും സംരക്ഷണം കിട്ടുന്നുണ്ടോ എന്ന ചോദ്യം സംഗതമാണ്. ആർക്കും എവിടെ നിന്നും സംരക്ഷണം ലഭിക്കില്ല, അത് കേരളത്തിന്റെ പൊതുവായ ആവശ്യമാണ്. ആ രീതിയിലാണ് കേരളത്തിലെ സർക്കാർ മുന്നോട്ട് പോവുകയുള്ളൂ. പക്ഷേ നേരത്തെ തന്നെ നമുക്കറിയാം, പുതുച്ചേരിയുമായി ബന്ധപ്പെട്ട്, മാഹിയുമായി ബന്ധപ്പെട്ട് നേരത്തെ തന്നെ അവിടുത്തെ പോലീസുമായി ബന്ധപ്പെട്ട് പരാതികളുണ്ടായിരുന്നു. അവർ സ്വീകരിക്കുന്ന നിലപാട് കൂടി പ്രാധാന്യമുള്ളതാണ്, പ്രാധാന്യത്തോടു കൂടി നാം കാണേണ്ടതുണ്ട്. പിന്നെ രണ്ടും ആസൂത്രണം ചെയ്ത് കൊലപാതകം നടന്നതാണ് എന്ന് പറയുന്നത് പൊതുവൽക്കരിക്കലാണ്. ഒരു പ്രശ്നവുമില്ലാത്ത ഒരു പ്രദേശത്ത് ഏറ്റവും ജനകീയനായ, ഇപ്പം നമുക്ക് തന്നെ അറിയാം, BJP നേതാവായിട്ടുള്ള PK കൃഷ്ണദാസിൽ നിന്ന് തന്നെ ഏറ്റവും മികച്ച പൊതുപ്രവർത്തകനുള്ള അവാർഡ് പുരസ്കാരം വാങ്ങിയ ആളാണ് ഇപ്പോൾ കൊല ചെയ്യപ്പെട്ടിട്ടുള്ള കണ്ണിപ്പൊയിൽ ബാബു എന്ന് പറയുന്ന CPIM പ്രാദേശികമായിട്ടുള്ള അവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവ്. അത്രയും അംഗീകാരമുള്ള ഒരാളെ കൊലപ്പെടുത്തുക എന്നത് വളരെ ആസൂത്രിതമായിരുന്നു.
ചോദ്യത്തിന് അപ്പുറത്ത് ഈ കൊല ചെയ്ത ആളുകളെ, അതിന് പ്രേരണ നൽകിയ ആളുകളെ, അതിന് ആസൂത്രണം നിർവഹിച്ച ആളുകളെ ഒക്കെ എത്രയും പെട്ടെന്ന് നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരിക എന്നുള്ളതാണ് പ്രധാനം. ഞാൻ അങ്ങയിലേക്ക് മടങ്ങിയെത്താം. ശ്രീ പി ശിവശങ്കർ, കൂത്തുപറമ്പിൽ നടന്ന RSS ദ്വിതീയ ശിക്ഷാ വർഗിൽ തീരുമാനിച്ചതനുസരിച്ച്, ആസൂത്രണം ചെയ്തതനുസരിച്ച് സമാധാനമുണ്ടായിരുന്ന ഒരു സ്ഥലത്ത് ചെന്ന് ജനകീയനായ ഒരു ചെറുപ്പക്കാരനെ, ഒരു CPIM പ്രവർത്തകനെ കൊല്ലുകയും അതിനൊരു പ്രതികരണം ചോദിച്ചു വാങ്ങുകയും സംസ്ഥാനത്തൊരു ലോ ആൻഡ് ഓർഡർ ക്രൈസിസ് ഉണ്ട് എന്ന് വരുത്തുകയും ചെയ്യാൻ തീരുമാനിച്ചതിന്റെ ഫലമാണ് ഇപ്പോൾ ഉണ്ടാകുന്നത്. ഗവർണറുടെ പ്രതികരണം പോലും അതിന്റെ ഭാഗമാണെന്ന് ചൂണ്ടിക്കാണിക്കുന്നു. മറുപടി, എനിക്ക് ഈ കൊലപാതകത്തെക്കുറിച്ച് മറ്റൊരു രീതിയിൽ ചിന്തിക്കാനാണ് ആഗ്രഹം. ഇത് ഈ ഒരു പർട്ടിക്കുലർ കൊലപാതകമല്ലോ. ഇപ്പോൾ ബഹുമാനപ്പെട്ട CPIM നേതാവ് പറയുന്നത്, കേരളത്തിൽ CPM ഇതുവരെ നഷ്ടപ്പെട്ടത് ജനകീയ നേതാക്കളെയാണ്, RSSഉം BJPയും CPMന്റെ ജനകീയ നേതാക്കളെ കൊല്ലുന്നു എന്നാണ് അതിൻ്റെ ഒരു മുഖ്യ ആരോപണം. യഥാർത്ഥത്തിൽ BJPയുടെ ജനകീയ നേതാക്കളെയാണ് ഇതുവരെയായിട്ടും CPM നിരന്തരമായി ആക്രമിക്കപ്പെട്ടതും കൊല ചെയ്തതും. ജയകൃഷ്ണമാഷായൻ്റെ കൊലപാതകമാണ്. ഒരുപക്ഷെ നിങ്ങളൊക്കെ മറന്നുപോയ ദുർഗാദാസ്, ഭരതേട്ടന്റെ മകൻ, ഞങ്ങളുടെ ഏറ്റവും സീനിയറായ കാര്യകർത്താവ് ഭരതേട്ടന്റെ മകൻ തൊട്ട് ചരിത്രമല്ല നമുക്ക് ആവശ്യം. ഇപ്പോ ഇവിടെ മാഹിയിൽ നടന്ന സംഭവം, അതിനുശേഷം നടന്ന സംഭവങ്ങളാണ് നമ്മുടെ ചർച്ച. ചരിത്രം പറയാം, പക്ഷെ ഇപ്പോ വേണ്ട ഉത്തരം അതല്ല. ഇത് സൂചിപ്പിക്കുന്നത് ഇവർക്ക് രാഷ്ട്രീയമായി ഇവരുടെ DNAയിൽ പ്രശ്നമുണ്ട്. ഇവർ ആരാധിക്കുന്ന ആളുകൾ, ഇവരെ പ്രതികരിക്കുന്ന ആളുകൾ, ഈ മുഴുവൻ അക്രമത്തിന്റെ സ്വഭാവമുള്ള അക്രമത്തിന്റെ ആദ്യം കൊല നടത്തിയതാരാണ്? അല്ല, അത് ഞാൻ അന്ന് ഹിസ്റ്ററി പറയരുതെന്ന് പറഞ്ഞപ്പോൾ ഇവിടെ ആദ്യം കൊല നടത്തിയതാരാണ്? രാമകൃഷ്ണന്റെ കാര്യമല്ല ഞാൻ ചോദിക്കുന്നത്, കണ്ണിപ്പോയിൽ ബാബുവിന്റെ കാര്യമാണ്. കണ്ണിപ്പോയിൽ ആ കൊലപാതകത്തെയും ഞങ്ങൾ അംഗീകരിക്കുന്നില്ല. ആദ്യം കൊല നടത്തിയതാരാണ്? ഈ കൊലപാതകത്തെയും അന്നല്ല, ഒരു കൊലപാതകത്തെയും BJPയും രാഷ്ട്രീയ സ്വയംഭരണം DNAയിൽ ഉള്ളതാണ് അക്രമം എന്ന് പറഞ്ഞാൽ കാര്യമില്ല. ഇവിടെ കണ്ണിപ്പോയിൽ ബാബു എന്ന ചെറുപ്പക്കാരനെ കൊന്നത് ആരുടെ ഭാഗത്തു നിന്നാണ്? മാഹി പോലീസിന്റെ FIR അനുസരിച്ച് രാഷ്ട്രീയ വൈരാഗ്യത്താൽ. DNAയിലെ പ്രശ്നമാണെന്ന് പറഞ്ഞത് ഇത്തരത്തിലുള്ള ആക്രമത്തെ ഇവർ ന്യായീകരിക്കുകയും നിരന്തരമായി ആക്രമിക്കപ്പെടുകയും ചെയ്യുന്ന ഒരു വിഭാഗമാണ് BJPയും RSSഉം. പക്ഷെ ഈ സംസ്ഥാനത്ത് മാത്രമല്ല, ഇന്ത്യയിൽ എവിടെയും CPM ഉണ്ടോ അവിടെയെല്ലാം മറ്റു രാഷ്ട്രീയ കക്ഷികൾ. എന്റെ ചോദ്യം സ്പെസിഫിക് ആണ്. പ്രശ്നം കാര്യമായി ഉണ്ടാകാതിരുന്ന ഒരു സ്ഥലം ആദ്യം ആര് കൊല നടത്തി? ഇത് കൊല നടത്തിയത് RSS ആണോ BJP ആണോ എന്ന് തെളിയിക്കേണ്ടത് ഇവിടുത്തെ CPM ഭരണത്തിലുള്ള നേതൃത്വമാണ്. പുതുച്ചേരി പോലീസ് തെളിയിക്കട്ടെ, ഞങ്ങൾക്കൊരു പ്രശ്നമില്ല. പക്ഷേ ഇവിടെ നിരന്തരമായി ആക്രമിക്കപ്പെടുന്നത് CPM ഒരു ഭാഗത്തും മറ്റു ഭാഗത്തും നിരന്തരമായി കോൺഗ്രസും CMPയും BJPയും RSSഉം CPIയും അടക്കമുള്ള നിരന്തരമായ ആക്രമണം നേരിടുകയാണ്. ഉന്നയിച്ച പ്രശ്നം ഇത് വളരെ ആസൂത്രിതമായി ഇവിടെ ഒരു കുഴപ്പമുണ്ടെന്ന് വരുത്താൻ വേണ്ടി ചോദ്യം പൂർണ്ണമായിട്ടില്ല. അങ്ങനെ RSS മനഃപൂർവ്വം ആസൂത്രണം ചെയ്ത് നടപ്പാക്കിയ ഒന്നാണെന്ന് CPIM ആരോപിക്കുന്നു. ഇവിടെ ആദ്യം കൊലപാതകം ഉണ്ടായത് നിങ്ങളുടെ ഭാഗത്തു നിന്ന് എന്ന് മാത്രമല്ല, ഈ സർക്കാർ അധികാരമേറ്റതിന് ശേഷം നടന്നിട്ടുള്ള സംഭവങ്ങൾ വിലയിരുത്തു. പയ്യന്നൂരിൽ ആദ്യ സംഭവം ഉണ്ടായത്, ധനരാജന്റെ കൊലപാതകം ഉണ്ടായത് ഇതുമാതിരി. ആദ്യം ഉണ്ടായത് ആരുടെ ഭാഗത്തു നിന്നാണ്? നിങ്ങളുടെ ഭാഗത്തു നിന്ന്. അതിനുശേഷം മോഹനന്റെ കൊലപാതകം ഉണ്ടായത് അതും നിങ്ങളുടെ ഭാഗത്തു നിന്നാണ്. അതായത് വലിയ കുഴപ്പമില്ലാത്ത ഇടത്ത് ഒരു പ്രധാനപ്പെട്ട CPIM പ്രവർത്തകനെ കൊല ചെയ്യുക, തുടർന്ന് RSSന്റെ പ്രവർത്തകനും കൊല ചെയ്യപ്പെടുക, ഇങ്ങനെ ഒരു പാറ്റേൺ ഇതാ ഈ മൂന്ന് സംഭവങ്ങളിലും ചൂണ്ടിക്കാണിക്കുന്നു. അതുകൊണ്ടാണ് ഇവിടെ സജീഷ് ആസൂത്രണം എന്ന് പറഞ്ഞത്. നിങ്ങൾ ഈ ഗവൺമെന്റ് വന്നതിന് ശേഷം ഉണ്ടായ കണക്കുകൾ എടുക്കൂ. ആരാണ് ഏറ്റവും കൂടുതൽ കൊല്ലുന്നത്? ഞങ്ങൾ ഈ തിരുവനന്തപുരത്ത് എന്തുണ്ടായിട്ടാണ് കൊലപാതകം നടന്നത്? ഈ ബാക്കിയുള്ള സ്ഥലങ്ങളിലൊക്കെ എന്താ കൊലപാതകം നടക്കുന്നത്? CPM ആണ് ഇവിടെ ഒരു ഭാഗത്ത് കൊലയുടെ ഭാഗത്ത് മുസ്ലിം ലീഗിനായാലും CPI നിരന്തരമായി ആക്രമണം നേരിടുന്നത് ഈ വന്യ മൃഗങ്ങളുടെ നിന്നാണ്. മൃഗീയം എന്ന് പറഞ്ഞാൽ ഏറ്റവും മോശമാണ്. ജനങ്ങൾ ഇവരെ ഒറ്റപ്പെടുത്തിയിരിക്കുന്നു. ജനങ്ങൾക്ക് ഇവരെ വിശ്വാസമില്ല. അതുകൊണ്ടാണ് ഇവർ അക്രമത്തിന്റെ പാത ചെയ്യുന്നത്. നിങ്ങളുടെ ഭാഗത്ത് നിന്ന് എന്ന ചോദ്യത്തിനായിരുന്നു എനിക്ക് ഉത്തരം വേണ്ടത്. അതിനുള്ള ഉത്തരമല്ല താങ്കൾ പറയുന്നത്. ശ്രീ റിജിൽ മാക്കുറ്റി, ഇവിടെ രണ്ട് സംഭവങ്ങൾ ഉണ്ടായിരിക്കുന്നു. ഒന്ന് കേരളത്തിലല്ല, മാഹിയിലാണ്. മറ്റൊന്ന് ന്യൂ മാഹിയിൽ, അതായത് കേരളത്തിലാണ്. സ്വാഭാവികമായും എല്ലായ്പ്പോഴും നടക്കുന്നത് മാതിരിയുള്ള നടപടിക്രമങ്ങൾ നടക്കുന്നു എന്നതിനപ്പുറത്ത് സവിശേഷമായി ഒന്നും കാണുന്നില്ല. ഇതിലൊക്കെ യഥാർത്ഥ കുറ്റവാളികൾ കുടുങ്ങും എന്നും, അതുകൊണ്ട് തന്നെ ഈ തരത്തിലുള്ള പ്രക്രിയ തൽക്കാലത്തേക്കെങ്കിലും ഈ കൊല്ലും കൊലയും ശമിക്കുമെന്നുമുള്ള പ്രതീക്ഷ ഒരു കണ്ണൂരുകാരൻ കൂടിയായ താങ്കൾക്കുണ്ടോ? തീർച്ചയായും അത്തരമൊരു ധാരണ എനിക്കില്ല എന്ന് മാത്രമല്ല, ഈ കേരളത്തിലെ ജനങ്ങൾക്ക് ആകെ ഉണ്ടാകില്ല. കാരണം ഇവിടെ നടക്കുന്നത് വളരെ ആസൂത്രിതമായ ഒരു കൊലപാതകങ്ങളാണ്.
ആസൂത്രിതമായ കൊലപാതകങ്ങൾ നടക്കുകയും ആ കൊലപാതകത്തിൽ ഏർപ്പെട്ടിട്ടുള്ള ഈ രണ്ട് വിഭാഗത്തിലെയും ആർ എസ് എസിന്റെയും സി പി എമ്മിന്റെയും ഈ കൊലയാളി സംഘങ്ങൾക്ക് എല്ലാവിധ രാഷ്ട്രീയ നിയമപരമായ പിന്തുണയും കൊടുത്ത് മുമ്പോട്ട് പോകുമ്പോൾ ഒരു കാരണവശാലും ഈ കൊല ഇവിടെ അവസാനിക്കപ്പെടുന്നില്ല. ഇവിടെ ഏതെങ്കിലും ഒരു കേസിനകത്ത് കൃത്യമായി അന്വേഷണം നടത്തി മുമ്പോട്ട് പോകുമ്പോൾ ആ കേസിൻ്റെ അന്വേഷണത്തിലേക്ക് പ്രധാനപ്പെട്ട നേതൃത്വ രംഗത്തേക്ക് അന്വേഷണം പോകുമ്പോൾ അത് അട്ടിമറിക്കപ്പെടുന്ന ഒരു സമീപനമാണ് ഇവിടെ കാണുന്നത്. ഇവിടെ ആർ എസ് എസും സി പി എമ്മും കണ്ണൂരിനെ ലോകത്തിൻ്റെ മുമ്പിൽ അപമാനിച്ചിരിക്കുകയാണ്. ഇത്രയും മൃഗീയമായ കൊലപാതകം, രണ്ട് വന്യമൃഗങ്ങൾ പോലും ചെയ്യാത്ത ഏറ്റവും ക്രൂരമായ പൈശാചികമായ കൊലപാതകങ്ങളാണ് ഇവ രണ്ടുപേരും നടത്തുന്നത്. ആ നടത്തിയിട്ടുള്ള ആളുകളെ നിങ്ങൾക്കറിയാം, ഇപ്പോൾ ഷുഹൈബിൻ്റെ വധം നിങ്ങൾക്കൊക്കെ അറിയാം. ആ ഷുഹൈബിനെ കൊന്ന കൊലക്കേസിനകത്ത് പ്രതികൾ ഇന്ന് ജയിലിൽ വളരെ സുഖമായി കഴിയുകയാണ്. അവർക്ക് എല്ലാവിധ സഹായങ്ങളും ഈ ഗവൺമെന്റ് നൽകുന്നു. അതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളുകൾക്ക് എല്ലാവിധ പിന്തുണയും കൊടുക്കുന്നു എന്ന് മാത്രമല്ല, ആ പ്രതികൾക്ക് നിയമപരമായ സംരക്ഷണം കൊടുക്കാൻ പാർട്ടി പുറത്താക്കിയെന്ന് ആദ്യം പറയുമെങ്കിൽ പോലും ആ പുറത്താക്കിയ ആളുകൾക്ക് നിയമ സംരക്ഷണം കൊടുക്കുന്നത് പാർട്ടിയാണ്. ഈ ഗവൺമെന്റ് അധികാരത്തിൽ വന്നപ്പോൾ തന്നെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഏകദേശം 67 ലക്ഷം രൂപയാണ് ഇത്തരം പ്രതികളെ നിയമത്തിന്റെ മുമ്പിൽ നിന്ന് രക്ഷിക്കുന്നതിന് വേണ്ടി മറ്റ് ഏജൻസികൾ അന്വേഷിക്കാതിരിക്കാൻ ഈ ഗവൺമെന്റ് നികുതി പണം ചെലവാക്കിയിട്ടുള്ളത്. അതുകൊണ്ട് സി പി എമ്മും അതുപോലെ ആർ എസ് എസും, ആർ എസ് എസിന് കേന്ദ്രത്തിലെ ഭരണമുണ്ട്, സി പി എമ്മിന് കേരളത്തിലെ ഭരണമുണ്ട്, ഈ രണ്ട് ഭരണം ഉപയോഗിച്ചുകൊണ്ടും ഇവിടെ അവർ കൃത്യമായി അവരുടെ അജണ്ട നടപ്പാക്കിയിട്ട് ജനങ്ങളെ ആകെ ബുദ്ധിമുട്ടിക്കുന്നു. ഞാനൊരു കാര്യം മനസ്സിലാക്കി പറയാൻ ആഗ്രഹിക്കുകയാണ്. ഈ കണ്ണൂരിൽ പ്രത്യേകിച്ച് നമുക്ക് ഫേസ്ബുക്കിലൊക്കെ കണ്ടിട്ടുണ്ട്, ഈ നമ്മുടെ നാട്ടിലൊക്കെ ഒരു കൽപ്പണിക്ക് ആളെ കിട്ടില്ല, അല്ലെങ്കിൽ തേങ്ങ പറിക്കാൻ അന്വേഷിച്ച ആളെ കിട്ടില്ല. പക്ഷേ തല വെട്ടണമെങ്കിൽ മിനിറ്റുകൾ കൊണ്ട് ആളെ കിട്ടുന്ന ഒരു പ്രദേശമായി ഈ ജില്ലയെ മാറ്റിയിരിക്കുന്നു. സി പി എമ്മിനും ആർ എസ് എസിനും ഇതുപോലുള്ള കൊലയാളി സംഘങ്ങളെ, പ്രത്യേകം പരിശീലനം ലഭിച്ച കൊലയാളി സംഘങ്ങളെ അവർ റിക്രൂട്ട്മെന്റ് ചെയ്ത് അവർക്ക് ചെല്ലും ചെലവും കൊടുത്ത് അവർ പോറ്റി വളർത്തുന്നു. എങ്ങനെയാണ് ഇത്ര പെട്ടെന്ന് ആക്രമണങ്ങളും തിരിച്ചടികളും ഉണ്ടാക്കാൻ കഴിയുക എന്നുള്ളതിലേക്ക് നമ്മുടെ ചർച്ച ചെന്നെത്തുകയും വേണം. ഞാൻ മടങ്ങിയെത്താം നിരീക്ഷകരിലേക്ക്. ഷ്രീ ഫക്രുദ്ദീൻ അലി, കണ്ണൂരിലെ ഹിംസയെ കുറിച്ച് എത്ര തവണ ചർച്ച ചെയ്തിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ എനിക്ക് ഓർമ്മയില്ല. മാധ്യമങ്ങൾ എത്രയോ കാലമായി ഈ വിഷയം ഹൈലൈറ്റ് ചെയ്യുന്നുണ്ട്. ഇത് നടക്കും, ചർച്ചകൾ ഉണ്ടാകും, പിന്നെയും ഒരു ഇടവേള ഉണ്ടാകും, അതിനുശേഷം വീണ്ടും നടക്കും. ഈ ഒരു പാറ്റേണിൽ ഇതിങ്ങനെ നടന്നുകൊണ്ടേയിരിക്കുകയാണ്. പരസ്പരം ചാരുന്ന പഴുകൾ പോലും ഏറെക്കുറെ ഒരേ അച്ചിൽ വാർത്തവയാണ്. കുറേ കാലമായി പറയുന്ന കാര്യങ്ങളാണ് വീണ്ടും വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അത് ഒരിക്കൽ കൂടി ആവർത്തിക്കപ്പെടുന്നു എന്നുള്ളതിനപ്പുറത്ത് ഈ ഇരട്ട കൊലപാതകങ്ങളിൽ കൂടുതൽ എന്തെങ്കിലും പ്രതീക്ഷിക്കേണ്ടതുണ്ടോ? അദ്ദേഹത്തിന് കേൾക്കാൻ കഴിയുന്നില്ല എന്ന് ഞാൻ ഭയപ്പെടുകയാണ്. ശ്രീ സതീഷ്, ഇവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും കൊല്ലുക എന്നുള്ള കാര്യത്തിന് ഒരു വിരാമവും ഉണ്ടാകുന്നില്ല. പലതരത്തിലുള്ള ന്യായീകരണങ്ങൾ, പലതരത്തിലുള്ള കാല്പനികവൽക്കരണങ്ങൾ ഒക്കെ ഇക്കാര്യത്തിൽ വരുന്നുണ്ടാകും. പക്ഷേ ഈ കൊല എന്നുള്ള കാര്യം നിലയ്ക്കുന്നില്ല എന്നുള്ളത് എന്തുകൊണ്ടാണ്? ഒരു പക്ഷം ഒരു കോട്ട കീഴടക്കാൻ പോകുക എന്നുള്ളതാണോ ഇതിൻ്റെ സ്ട്രാറ്റജി? അതിൻ്റെ ഭാഗമായി അക്രമവും ചെറുത്തുനിൽപ്പും. അമ്മട്ടിൽ നമുക്ക് രാഷ്ട്രീയം ജനാധിപത്യപരമായി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല എന്നുള്ളത് ഉറപ്പാണ്. ഏറ്റവും ഒടുവിൽ ഇങ്ങനെ ഒരു ദൗർഭാഗ്യകരമായ സംഭവം ഉണ്ടായിരിക്കുന്നു. എന്താണ് താങ്കളുടെ പക്ഷം അക്കാര്യത്തിൽ? എനിക്ക് ഈ കാര്യത്തിൽ പറയാനുള്ളത്, ഈ സംഘർഷം എന്ന് പറയുന്നത് പ്രത്യക്ഷത്തിൽ നോക്കുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൊല്ലുന്നുണ്ടെന്ന് ചിലപ്പോൾ തോന്നിയേക്കാം. പക്ഷേ ഇപ്പോൾ എന്നെ സംബന്ധിച്ച് പറയുമ്പോൾ എനിക്ക് ചരിത്ര, ഞാനൊരു പത്രപ്രവർത്തകൻ കൂടി ആയതുകൊണ്ട് ചരിത്രത്തിൻ്റെ അടിസ്ഥാനത്തിൽ എനിക്ക് ഈ കാര്യത്തിനെ സമീപിക്കാൻ സാധിക്കുള്ളൂ. കാരണം ഞങ്ങളുടെ പ്രസ്ഥാനം ഈ കണ്ണൂർ ജില്ലയിൽ ഒന്നുമല്ലാത്ത കാലത്താണ് ആദ്യത്തെ കൊലപാതകം നടന്നത്, വടക്കിൽ രാമകൃഷ്ണൻ്റെ 1969. ഇന്നും മാർക്സിസ്റ്റ് പാർട്ടി പറയുന്നു ഞങ്ങൾ കഴിഞ്ഞ അവിടെ സംഘടനയുള്ള ആർ എസ് എസ് അവിടെ ഞങ്ങൾക്ക് പ്രശ്നമല്ല എന്ന് മാർക്സിസ്റ്റ് പാർട്ടിയുടെ നേതാക്കന്മാർ ഇതേ നിങ്ങളുടെ ചാനലിൽ സംസാരിച്ചിട്ടുണ്ട്. അപ്പോൾ ദാറ്റ് മീൻസ് ഞങ്ങൾ അവിടെ ഒരു പവർ അല്ലാന്ന് അവർ അംഗീകരിക്കുന്നു. ദെൻ 69 50 വർഷം മുമ്പ് എങ്ങനെ എന്തിനു ഞങ്ങൾ ആളെ കൊന്നു? ദാറ്റ് മീൻസ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ സി പി എമ്മിനെ സംബന്ധിച്ച് വയലൻസ് എന്ന് പറയുന്ന കാര്യം അവരുടെ ഡി എൻ എയിലുണ്ട്. കാരണം മാർക്സിസ്റ്റ് ഐഡിയോളജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ
മറ്റ് ആദർശങ്ങളെയോ സംഘടനകളെയോ ടോളറേറ്റ് ചെയ്യില്ല എന്ന് ഭാഷയുടെ പ്രസ്ഥാനമാണ്. അല്ല, ഇതൊക്കെ നമ്മൾ താത്വികമായി പറയുന്നതാണ്. അല്ല, താത്വികമല്ല, ഇത് പ്രായോഗികമാണ്. ഇന്നലത്തെ കൊലപാതകം അഭിലാഷ് തന്നെ പറഞ്ഞു, ഇന്നലത്തെ ഞങ്ങൾ വന്നു. എന്തടിസ്ഥാനത്തിൽ അഭിലാഷ് സ്ഥാപിക്കുന്നത്? പോലീസിന്റെ FIR ഉണ്ട്. രാഷ്ട്രീയ വൈരാഗ്യം, രാഷ്ട്രീയ വൈരാഗ്യം പറഞ്ഞ RSS ആവണമെന്നുണ്ടോ? FIR നെയിം ചെയ്തിരിക്കുന്നത് RSS പ്രവർത്തകരാണ്. അവിടുത്തെ RSS നേതാവ് സമ്മതിച്ചതുമാണ് ഇന്നലത്തെ ചർച്ചയിൽ. അങ്ങനെ ഒരു തർക്കവുമില്ല. ഈ പ്രതി ഈ നെയിം ചെയ്യപ്പെട്ടിരിക്കുന്ന ആളുകൾ ഞങ്ങളുടെ പ്രവർത്തകരാണെന്ന് സമ്മതിച്ചതാണ്. അക്കാര്യത്തിലൊന്നും ഒരു തർക്കവുമില്ല. അങ്ങനെ അവിടെയുള്ള പ്രാദേശിക നേതൃത്വത്തിന് ഇന്നലെ ഞാൻ സദാനന്ദൻ മാസ്റ്ററോട് ഇതേ വേദിയിൽ സംസാരിച്ചതാണ്. ഞങ്ങളുടെ പ്രവർത്തകരാണ് പോലീസ് പറയുന്ന. പോലീസ് എന്ന് പറയുമ്പോൾ കേരളത്തിലെ പോലീസല്ല, പിണറായി വിജയന്റെ പോലീസല്ല, നാരായണസ്വാമിയുടെ പോലീസാണ്, പുതുച്ചേരിയിലെ പോലീസാണ്. ഒരു തർക്കവുമില്ല. ആ പ്രദേശത്തെ BJP RSS ഈ നെയിം ചെയ്യപ്പെട്ട ആളുകൾ ഞങ്ങളുടെ പ്രവർത്തകരാണ്. അതുകൊണ്ട് അങ്ങനെ ഒരു പ്രശ്നമേ ഉദിക്കുന്നില്ല. നെയിം ചെയ്യപ്പെട്ട ആളുകള് RSS പ്രവർത്തകരായതുകൊണ്ട് അവരാണ് കൊന്നതെന്ന് അതിന് അർത്ഥം വരുന്നില്ല. പോലീസ് അങ്ങനെയാണെങ്കിൽ ഒരു കേസ് നമുക്ക് ചർച്ച ചെയ്യാൻ കഴിയില്ലല്ലോ. അങ്ങനെയാണെങ്കിൽ എങ്ങനെയാണ് ഈ ഷുഹൈബ് വധത്തിന്റെ പേരിൽ CPIM പ്രവർത്തകരെ കുറ്റപ്പെടുത്തുക? കോടതി പറഞ്ഞിട്ടില്ലല്ലോ. പോലീസിന്റെ FIR അന്വേഷണത്തിന്റെ അടിസ്ഥാനത്തിലല്ലേ കുറ്റപ്പെടുത്തുക? അങ്ങനെ ഒന്നും പറഞ്ഞാൽ 24 മണിക്കൂർ കഴിയുന്നതിന് മുമ്പ് തന്നെ FIR അടിസ്ഥാനത്തിൽ പറയാനായിട്ട് സാധ്യമല്ല. ഞാൻ വേറെ ഒന്ന് ചോദിക്കട്ടെ. ഈ പറഞ്ഞ ബാബു എന്ന് പറയുന്ന മനുഷ്യൻ കഴിഞ്ഞ എനിക്ക് അവിടെ നിന്ന് കിട്ടിയിട്ടുള്ള റിപ്പോർട്ട് അനുസരിച്ച് കഴിഞ്ഞ കുറച്ച് മാസങ്ങളായിട്ട് അല്ലെങ്കിൽ ഒരു വർഷമായിട്ട് അദ്ദേഹം BJP RSS പ്രവർത്തകരായിട്ട് നല്ല ബന്ധമുള്ള ആളാണ്. ഈ നേരത്തെ CPMന്റെ നേതാവ് സൂചിപ്പിച്ച പോലെ BJP ഏർപ്പെടുത്തിയിട്ടുള്ള ഒരു അവാർഡ് PK കൃഷ്ണദാസിന്റെ കയ്യിൽ നിന്ന് ഒരുപാട് തവണ വിശദീകരിക്കപ്പെട്ട് കഴിഞ്ഞു. ഈ 24 മണിക്കൂർ നമ്മള് വരുന്ന കാര്യം പൊതു ചർച്ചയിൽ അവതരിപ്പിച്ചാൽ അത് പരാജയപ്പെട്ടു. ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അദ്ദേഹം അവിടെ ഹൈവേ ആക്ഷൻ കൗൺസിലിന്റെ ഭാഗമായി നടത്തിയ പ്രവർത്തനങ്ങൾക്ക് എല്ലാ രാഷ്ട്രീയ കക്ഷികളും ചേർന്ന് നടത്തിയ ഒരു സമ്മേളനത്തിൽ അദ്ദേഹം പുരസ്കാരം വാങ്ങിയത് PK കൃഷ്ണദാസിന്റെ കൂടെ ആയിപ്പോയി, അല്ലെങ്കിൽ PK കൃഷ്ണദാസിൽ നിന്നായിപ്പോയി എന്നുള്ളത് കൊണ്ട് അദ്ദേഹം BJP അടുത്ത് നിൽക്കുകയാണെന്നൊക്കെ പ്രചരിപ്പിച്ച നോക്കൂ. അതൊക്കെ വാട്സാപ്പ് ഗ്രൂപ്പുകളിൽ ഇങ്ങനെ ഫോർവേഡ് ചെയ്യാൻ പറ്റും. ഒരു പൊതു ചർച്ചയിൽ അത്തരത്തിലുള്ള വാദങ്ങളൊന്നും. എനിക്ക് വേറെ കാര്യം പറയാനുണ്ട്. ഇതിനു മുമ്പും ഞങ്ങളുടെ അവിടെ കൊല്ലപ്പെട്ടിട്ടുള്ള പ്രവർത്തകരുടെ ചരിത്രം പരിശോധിച്ചു കഴിഞ്ഞാല് അവരെല്ലാം ഒരു കാലത്ത് മാർക്സിസ്റ്റ് പാർട്ടിയിലെ ചരിത്രമല്ലല്ലോ നമ്മുടെ മുമ്പിലുള്ള മുന്നിലുള്ള തന്നെയാണ്. ഈ സദാനന്ദൻ മാസ്റ്റർ ഉൾപ്പെടെയുള്ള ആൾക്കാർ ഒരു കാലത്ത് CPMന്റെ SFIയുടെ പ്രവർത്തകരായിരുന്ന ആൾക്കാരാണ്. ഞങ്ങളുടെ ഈ വാടിക്കൽ രാമകൃഷ്ണ ശേഷം അവിടെ മർഡറൊന്നും നടക്കാതിരുന്നതിന് ശേഷം 78 നടന്ന ആദ്യത്തെ മർഡർ തന്നെ CPMന്റെ ലോക്കൽ കമ്മിറ്റി മെമ്പറുടെ മകനായിരുന്നു. അല്ല, ഇതൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഉണ്ടായിട്ടുണ്ട്. ചരിത്രം ഞാൻ മടങ്ങിയെത്താം. ശ്രീ SK സജീഷ്, ഇതാ ഇങ്ങനെ ഒരു തിയറി കൂടെ ഉന്നയിക്കപ്പെടുന്നുണ്ട്. താങ്കൾ കേട്ടിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ എനിക്ക് തർക്കമില്ല. അതുകൊണ്ട് ഞാൻ അത് ഒരിക്കൽ കൂടി ആവർത്തിക്കുന്നില്ല. ഈ മാഹിയിൽ നടന്ന കൊലപാതകത്തെക്കുറിച്ച് അതിന്റെ ആളുകൾ ഞങ്ങളല്ല എന്ന ആക്ഷേപം BJP ഉണ്ട്. അതുകൊണ്ടാണ് അവർ പുതുച്ചേരി ഗവർണറെ തന്നെ കാണാൻ തീരുമാനിക്കുകയും അന്വേഷണം ഏകപക്ഷീയമായി ഞങ്ങൾക്കെതിരെ വരാൻ പാടില്ല എന്നൊക്കെ ആവശ്യപ്പെടാൻ പോവുകയും ഒക്കെ ചെയ്യുന്നത്. അല്ല, RSS എന്ന് പറയുന്ന പ്രസ്ഥാനം നുണകൾ പറയുകയും നുണകളിൽ മാത്രം പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഒരു സംഘടനയാണെന്ന കാര്യത്തിൽ തർക്കമില്ല. അതുകൊണ്ടാണല്ലോ അദ്ദേഹം ഇപ്പോൾ പറഞ്ഞ ഏറ്റവും ഒടുവിൽ പറഞ്ഞൊരു കാര്യം, സോഷ്യൽ മീഡിയയിൽ ബുദ്ധിയില്ലാത്ത ചില ആളുകൾ പ്രചരിപ്പിക്കുന്നത് ചാനൽ ചർച്ചയിൽ വന്ന് പറയാൻ മാത്രം അസംബന്ധം നിറഞ്ഞയാളാണോ അദ്ദേഹം? ഞാൻ അത്ഭുതപ്പെടുകയാണ്. ആ വേദിയിൽ PK കൃഷ്ണദാസ് ഉപഹാരം നൽകുമ്പോൾ കൂടെ അവിടുത്തെ MLA ആയിട്ടുള്ള രാമേന്ദ്ര മാസ്റ്റർ കൂടെ ഉണ്ടായിരുന്നു. ഫോട്ടോ കണ്ടിട്ടില്ലേ? അതോടൊപ്പം തന്നെ മുൻ CPMന്റെ അവിടുത്തെ സ്ഥാനാർത്ഥിയായി മത്സരിച്ച അഡ്വക്കേറ്റ് അശോകൻ ഉണ്ടായിരുന്നു. നിങ്ങൾ കണ്ടിട്ടില്ലേ? നിങ്ങൾ ഈ അസംബന്ധമൊക്കെ ഇങ്ങനെ കളവ് പരസ്യമായി വന്നു പറയുമ്പോൾ ഇത് നാട്ടിലെ ജനങ്ങൾ കാണുകയാണ് എന്നുള്ളൊരു ധാരണ വേണ്ടേ? RSS എന്ത് പ്രവർത്തനമാണ് നടത്തുന്നത്? അതുകൂടി ഒന്ന് സൂചിപ്പിച്ചാൽ എന്തെങ്കിലും ഒരു ജനകീയ വിഷയം RSS ഉയർത്തിപ്പിടിക്കുന്നുണ്ടോ? ഏതെങ്കിലും ഒരു ജനകീയ സമരം RSS നടത്തിയിട്ടുണ്ടോ? ഈ രാജ്യത്ത് എവിടെയെങ്കിലും RSS നടത്തിയ ഏതെങ്കിലും ഒരു ജനകീയ ഇടപെടലിനെ കുറിച്ച് CPM ആണോ നല്ലത് എന്ന ചർച്ച അല്ല ഇത്. ഇത് നടന്നിട്ടുള്ള രണ്ട് ദാരുണമായ സംഭവങ്ങളെ കുറിച്ചുള്ള ചർച്ചയാണ്. ശ്രീ സജീഷ്, ഓക്കെ, ഇദ്ദേഹം ഉന്നയിച്ച താങ്കൾ മറുപടി പറയാൻ കാരണം എന്താണ്? ഇനി ശ്രീ സജീഷ് ചോദ്യമാണ്. ഇവിടെ കണ്ണിപ്പോയിൽ ബാബു എന്നാൾ ആക്രമിക്കപ്പെട്ടിട്ടുണ്ട്. അദ്ദേഹത്തിന് ആക്രമണ ഭീഷണി ഉണ്ടായിരുന്നു. അദ്ദേഹം RSS BJP പ്രവർത്തകർ രണ്ടുപേർ കൊല്ലപ്പെട്ട സംഭവവുമായി ബന്ധപ്പെട്ട് വലിയ തോതിൽ RSS BJP പ്രവർത്തകരുടെ കണ്ണിലെ കരടായിരുന്നു. ഇങ്ങനെ ധാരാളം കാര്യങ്ങളുണ്ട്. ഈ മനുഷ്യൻ കൊല്ലപ്പെടുമെന്ന അവസ്ഥ ഉണ്ടായിരുന്നുവെങ്കിൽ ആ അർത്ഥത്തിൽ അദ്ദേഹത്തിനൊരു സുരക്ഷ ഉണ്ടാക്കാൻ എന്തുകൊണ്ട് കഴിഞ്ഞില്ല? കഴിഞ്ഞ ദിവസങ്ങളിൽ പോലും അദ്ദേഹത്തിന്റെ പണിതീരാത്ത വീടിന് സമീപത്ത് അജ്ഞാതരായ ആളുകൾ വന്നിരുന്നു എന്ന് റിപ്പോർട്ടുകളുണ്ട്. അപ്പോൾ എന്തുകൊണ്ട് പിന്നെയും ഇങ്ങനെയൊക്കെ നടക്കുന്നു എന്നുള്ളൊരു ചോദ്യമുണ്ട്.
ശ്രീ അഭിലാഷ്, അദ്ദേഹത്തിന് നേരെ ഭീഷണിയുണ്ട് എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ മാഹി പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. പക്ഷേ അതൊന്നും ഗൗരവത്തിലെടുക്കാൻ വേണ്ടി പോലീസ് തയ്യാറായിട്ടില്ല എന്നത് മറ്റൊരു വിഷയമാണ്. പിന്നെ പൊതുപ്രവർത്തകർ എന്നുള്ള, എന്തുകൊണ്ടാണ് ശ്രീ കണ്ണിപ്പൊയിൽ ബാബു അദ്ദേഹം ഇത്രയ്ക്ക് ജനകീയനായി മാറുന്നത്? അദ്ദേഹം ജനങ്ങളുടെ എല്ലാ വിഷയത്തിലും ഇടപെടും. കഴിഞ്ഞ ദിവസം ചിലപ്പോൾ നിങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടാകും, ഒരു കോൺഗ്രസ് പ്രവർത്തകന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് ഉൾപ്പെടെ നമ്മൾ കണ്ടിട്ടുള്ളത്. ഞാനൊരു കോൺഗ്രസ്സുകാരനാണ്, സി പി എമ്മിനോട് എനിക്ക് താല്പര്യമില്ല, പക്ഷേ എൻ്റെ മക്കളാണ് ഞാൻ പറയുകയാണ്, ഇത് അങ്ങേയറ്റം എനിക്കൊരിക്കലും സഹിക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കോൺഗ്രസ് പ്രവർത്തകന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് നമ്മൾ കണ്ടിട്ടുണ്ട്. എല്ലാവർക്കും വേണ്ടി ജീവിക്കുന്ന ഒരു മനുഷ്യനായിരുന്നു. അങ്ങനെ ജീവിക്കുന്ന ഒരാൾക്ക് എവിടെയെങ്കിലും ഐസൊലേറ്റ് ചെയ്യപ്പെട്ട് കഴിയാനൊന്നും കഴിയില്ലല്ലോ. അദ്ദേഹം ജനങ്ങളുടെ ഇടയിലാണ് ജീവിക്കുന്നത്. അങ്ങനെ ജനങ്ങളുടെ ഇടയിൽ ജീവിക്കുന്ന ഒരാൾക്ക് അതിൽ നിന്ന് മാറി ഒളിച്ചിരിക്കാൻ വേണ്ടി കഴിയുമോ? അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ട്, ഞാൻ ജനങ്ങളുടെ ഇടയിലല്ലാതെ എനിക്കെന്താ ഒളിച്ചിരിക്കാൻ വേണ്ടി കഴിയുമോ? ജനങ്ങൾക്ക് വേണ്ടിയാണ് ഞാൻ പ്രവർത്തിക്കുന്നതെന്ന്. അത്തരം ആളുകളെ തെരഞ്ഞുപിടിച്ചാണ് ഇവിടെ കൊലപ്പെടുത്തുന്നത്. ശ്രീ അഭിലാഷ് ചോദിച്ച ചോദ്യത്തിന് അവർക്ക് മറുപടി ഉണ്ടായില്ലല്ലോ. എലക്ഷൻ ദിവസം വിജയാഹ്ലാദം കേരളത്തിൽ ആഘോഷിക്കുന്ന സമയത്ത് സഖാവ് രവീന്ദ്രനെ പിണറായിയിൽ കൊലപ്പെടുത്തി, ആദ്യത്തെ കൊലപാതകമാണ്. പിന്നെ നമുക്കറിയാം ധനരാജനെ കൊലപ്പെടുത്തി, ഇവർ ആദ്യമായി അഴിച്ചുവിട്ട കൊലപാതകമാണ്. സഖാവ് മോഹനെ കൊലപ്പെടുത്തി, ഇതും ഇവർ നടത്തിയ കൊലപാതകമാണ്. കണ്ണൂർ ജില്ലയിലെ 4 കൊലപാതകങ്ങളും ആദ്യം RSS ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കിയതാണ്. അവരുടെ ലക്ഷ്യം എന്തായിരുന്നു? അവർക്ക് ആവശ്യം ചില പ്രതികരണങ്ങളായിരുന്നു. ആ പ്രതികരണങ്ങൾ സൃഷ്ടിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഇവരെല്ലാം ചെയ്തത്. കേരളത്തിൽ 15 കൊലപാതകങ്ങൾ അഭിലാഷ്, ഞാൻ അതുകൂടി പറയാം, ഞാൻ അതിലേക്കായിരുന്നു വന്നുകൊണ്ടിരുന്നത്. കേരളത്തിൽ കഴിഞ്ഞ കാലഘട്ടത്തിൽ രാഷ്ട്രീയ കൊലപാതകങ്ങളിൽ CPM-ന്റെ 578 പേരാണ് കൊല ചെയ്യപ്പെട്ടുള്ളത്. അതിൻ്റെ പകുതി പേർ പോലും മറ്റാർക്കെങ്കിലും ജീവൻ നഷ്ടപ്പെടേണ്ടി വന്നിട്ടില്ല. കേരളത്തിൽ ഏറ്റവും സ്വാധീനമുള്ള രാഷ്ട്രീയ പ്രസ്ഥാനമാണല്ലോ CPM. അങ്ങനെ തിരിച്ചടിക്കുന്ന പ്രസ്ഥാനമാണെങ്കിൽ CPM-ന്റെ ആളുകൾ ഇത്രമേൽ കൊല ചെയ്യപ്പെടുമായിരുന്നു. ഞങ്ങൾ ക്ഷമയുടെ നെല്ലിപ്പടിയിൽ അങ്ങേയറ്റം നിന്നിട്ട് തന്നെയാണ് പോയിട്ടുള്ളത്. ശരി, അല്ല, നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും കണക്ക് പറഞ്ഞാൽ, ഞങ്ങളുടെ ഇത്ര പേർ കൊല്ലപ്പെട്ടു, അവരുടെ ഇത്ര പേരെ കൊല്ലപ്പെട്ടു എന്ന കണക്ക് പറഞ്ഞാൽ ഉത്തരത്തെ എത്തില്ല. അതുകൊണ്ടാണ് ഞാൻ ഈ വേളയിൽ ഇടപെടുന്നത്. ശ്രീ റിജിൽ മാക്കുറ്റി കണ്ണൂർ ജില്ലയിലെ പോലീസ് ഉദ്യോഗസ്ഥരോട് സംസാരിക്കുമ്പോൾ, കഴിഞ്ഞ ഏറ്റവും കുറഞ്ഞത് 5 വർഷമെങ്കിലുമായിട്ട് ഇത്തരത്തിലുള്ള കേസുകളിലൊക്കെ നിഷ്പക്ഷവും നീതിപൂർവകവുമായ അന്വേഷണം നടക്കുന്നുണ്ട് എന്നാണ് എല്ലാവരും നൽകുന്ന ഒറ്റയായിട്ടുള്ള മറുപടി. ഏറ്റവും ഒടുവിൽ ഷുഹൈബിന്റെ കേസടക്കം, അതുപോലെ തന്നെ ഏതെങ്കിലും തരത്തിൽ പ്രതികളെ അറേഞ്ച് ചെയ്യുക, വ്യാജമായ പ്രതികളെ ഉണ്ടാക്കുക, ഇതൊന്നും ഇപ്പോൾ സമീപകാലത്ത് നടക്കുന്നില്ല. പോലീസിന് മുൻപിൽ ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ അത് അതിനെ ഒരു ലോ ആൻഡ് ഓർഡർ പ്രശ്നമായി, ഒരു ക്രമസമാധാന പ്രശ്നമായി, ഒപ്പം ക്രിമിനൽ ഇൻവെസ്റ്റിഗേഷനായി തന്നെ കണ്ടുകൊണ്ടുള്ള സമീപനമാണ് എടുക്കുന്നത്. അതിന് മാറ്റമുണ്ടോ എന്ന് അവർ അവകാശപ്പെടുന്നു. ഇതൊക്കെ അതിനും അപ്പുറത്തുള്ള കാര്യങ്ങളാണല്ലോ. അതുകൊണ്ട് തന്നെ സ്റ്റേറ്റ് മെഷീനറിയുടെ ആര് ഭരിക്കുന്നു എന്നുള്ളത് വിട്ടേക്കൂ, സ്റ്റേറ്റ് മെഷീനറിയുടെ പരാജയം ഇത്തരം സംഭവങ്ങളിൽ ഉണ്ട് എന്ന് പറയാൻ കഴിയുമോ? തീർച്ചയായും പോലീസ് ഒരു പരിധിവരെ മുൻകാലങ്ങളിൽ നിഷ്പക്ഷമായ അന്വേഷണം നടത്തിയിട്ടുണ്ട്. പക്ഷേ പോലീസിന്റെ ഭാഗത്തുനിന്ന് നിഷ്പക്ഷമായ അന്വേഷണം വരുമ്പോൾ ഇതിനകത്ത് കൊല ചെയ്ത ആളുകളെ പിടിക്കാൻ പോലീസ് മുമ്പോട്ട് പോകുമ്പോൾ അതിൻ്റെ അന്തർധാരയിലേക്ക് കടക്കുമ്പോൾ സ്വാഭാവികമായും പോലീസിന് സമ്മർദ്ദം ഉണ്ടാകാറുണ്ട്. അതൊരു തർക്കമില്ലാത്ത കാര്യമാണ്. ഞാനൊരു കാര്യം പറയാം, ഈ ഷുഹൈബിൻ്റെ വിഷയം തന്നെ, ഷുഹൈബിൻ്റെ വിഷയത്തിൽ പിടിക്കപ്പെട്ട ആളുകൾ ആ കൊലയപ്പെട്ട ആളുകൾ മാത്രമല്ല, അതിന് പിന്നിലേക്ക് അതിന് യഥാർത്ഥത്തിൽ ആ കൊല ചെയ്യാൻ നിർദ്ദേശിച്ച ആളുകളുണ്ട്, അവരുടെ ഇടയിലേക്ക് എത്തുമ്പോൾ പോലീസിൻ്റെ കൈ ബന്ധിച്ചുകൊണ്ട് അവരെ മറ്റു തരത്തിൽ സ്വാധീനിച്ചുകൊണ്ട് ആ അന്വേഷണം അട്ടിമറിക്കുന്നു. അതുകൊണ്ട് തന്നെയാണ് ആ അന്വേഷണം കൃത്യമായ രൂപത്തിൽ നടക്കുന്നില്ല എന്നും അതിനകത്ത് നീതി ലഭിക്കില്ല എന്നും അറിഞ്ഞതുകൊണ്ട് തന്നെയാണ് ഹയർ അതോറിറ്റിയിലേക്ക് ഞങ്ങൾ ഉൾപ്പെടെയുള്ള ആളുകൾ, കോൺഗ്രസ് പാർട്ടിയും അതുപോലെ നേതൃത്വം മുമ്പോട്ട് പോകുന്നത്. അതുകൊണ്ട് നിഷ്പക്ഷമായ അന്വേഷണം പോലീസിന്റെ ഭാഗത്ത് ഇപ്പോൾ ഉണ്ട് എന്ന് പറയുന്നത് ഒരു കാരണവശാലും അംഗീകരിക്കാൻ സാധിക്കില്ല. പിന്നെ ഒരു കാര്യം ഇവിടെ സൂചിപ്പിക്കാനുള്ളത്, ഈ കൊലപാതകം നടക്കുന്നത് നമ്മുടെ നാട്ടിൽ മറ്റ് രാഷ്ട്രീയ ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് ഇടയ്ക്കാണ് ഈ കൊലപാതകം നടക്കുന്നത്. അപ്പോൾ കൊലപാതകം നടത്തി
ഈ ആ കൊലപാതകത്തിൽ ഒരു ഭാഗത്ത് ആർ എസ് എസും ഒരു ഭാഗത്ത് സി പി എമ്മും, അങ്ങനെ ഈ കൊലപാതകത്തിന് നേതൃത്വം കൊടുത്ത ആളുകൾ മെയിൻ സ്ട്രീമിൽ വന്ന് ഈ അക്രമ രാഷ്ട്രീയത്തിന്റെ പേരിൽ ചർച്ച ചെയ്യപ്പെടുമ്പോൾ ഇവിടെയുള്ള ആർ എസ് എസും സി പി എമ്മും നിരന്തരം ജനങ്ങളുടെ മുമ്പിൽ ചർച്ച ചെയ്യപ്പെടുന്നു. അങ്ങനെ ജനത്തിന്റെ മുമ്പിൽ ഇവിടെ ഞങ്ങളാണ് ആർ എസ് എസിനെ പ്രതിരോധിക്കുന്നത് അല്ലെങ്കിൽ സി പി എമ്മിനെ പ്രതിരോധിക്കുന്നത് എന്നുള്ള ഒരു ഒരു പ്രത്യേക തരത്തിലുള്ള രാഷ്ട്രീയ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഒരു പ്രശ്നവുമില്ലാതെ ഇത്തരം കൊലപാതകങ്ങൾക്ക് ഈ പാർട്ടികൾ നേതൃത്വം കൊടുക്കുന്നത് എന്ന് തന്നെയാണ് ഞങ്ങൾക്ക് ബോധ്യപ്പെടുന്നത്. അതുകൊണ്ട് ഇത് ഉന്നതമായ രാഷ്ട്രീയ നേതൃത്വത്തിന്റെ കൃത്യമായ അറിവോടുകൂടി അവരുടെ എല്ലാ തരത്തിലും ഇത് പ്രവർത്തകർ പ്രാദേശിക തലത്തിൽ ചെയ്യുന്നതാണ് എന്ന് മാത്രം നമ്മൾ അങ്ങനെ എടുക്കും. നാളെ ഇപ്പോൾ സി പി ഐ എമ്മിന്റെയും ബി ജെ പിയുടെയും നേതാക്കൾ ഉഭയകക്ഷി ചർച്ച നടത്തുകയാണ്. കുറച്ച് നാളത്തേക്ക് സമാധാനം ഉണ്ടാകുമായിരിക്കും, അതിനപ്പുറത്ത് എന്ത് പ്രോമിസ് ആണ് ഈ നാട്ടുകാരോട് ബി ജെ പിക്കും സി പി ഐ എമ്മിനും പകരാനുള്ളത് എന്നുള്ളത് പ്രശ്നമാണ്. ഇവിടെ സൂചിപ്പിക്കപ്പെട്ട ഈ സർക്കാർ വന്നതിന് ശേഷമുള്ള ആദ്യത്തെ കൊലപാതകം എന്ന് കാണാവുന്ന രവീന്ദ്രൻ്റെ ആക്സിഡൻ്റ് ആണ് എന്നൊരു വാദം ഉള്ളതുകൊണ്ട് ഞാൻ അത് വിടുന്നു. അതല്ലാതെ ഉള്ള കൊലപാതകം എന്ന് പറയുന്നത് ധനരാജൻ്റെ കൊലപാതകമാണ്. ആ കൊലപാതക കേസിലെ പ്രതിയായിട്ടുള്ള ആർ എസ് എസിൻ്റെ അവിടുത്തെ പ്രധാനപ്പെട്ട നേതാവ് കണ്ണൂരുകാരനല്ല, തിരുവനന്തപുരംകാരനാണ്. മോഹൻ കൊലക്കേസിലെ പ്രതി വയനാട്ടുകാരനാണ്. അപ്പോൾ തിരുവനന്തപുരത്ത് ഉള്ള ഒരാൾ കണ്ണൂരിൽ, കണ്ണൂരിൻ്റെ ഒരറ്റത്ത് പയ്യന്നൂരിൽ നടക്കുന്ന ഒരു കൊലപാതക കേസിലെ പ്രതിയാണെന്ന് പറയുമ്പോൾ അത് ആ നാട്ടുകാരിൽ ഉണ്ടായ പ്രശ്നങ്ങൾ ഉണ്ടായ കൊലപാതകമല്ല എന്ന് വ്യക്തമാണല്ലോ. അതിന് വിശാലമായൊരു ആസൂത്രണമുണ്ട്. അല്ലെങ്കിൽ തിരുവനന്തപുരംകാരൻ കണ്ണൂരിൽ വന്ന് കൊല ചെയ്യേണ്ട കാര്യമില്ലല്ലോ. അപ്പോൾ ഈ നിലയ്ക്ക് ഇത് രാഷ്ട്രീയ നേതൃത്വം അറിഞ്ഞുകൊണ്ടാണ് എന്ന് ഇവിടെ കോൺഗ്രസ് ഉന്നയിക്കുന്ന വാദത്തിന് മറുപടി വേണം. നമ്മൾ ഈ കാര്യങ്ങളെ വിശാലമായി കാണണം തന്നെ എൻ്റെ ആഗ്രഹം. പക്ഷേ ഞാൻ ഈ ചരിത്രം പറയുമ്പോൾ അതിനെ നിർബന്ധിച്ച് മാറ്റുകയും ചെയ്യുന്ന സ്വഭാവമല്ല. ഞാനൊരു കാര്യം പറയാം, ഈ സന്ധി സംഭാഷണം ബി ജെ പിയുടെ ഭാഗത്തു നിന്ന് വർഷങ്ങൾക്ക് മുൻപേ ഉണ്ടായിട്ടുണ്ട്. ഞാൻ ചരിത്രം വീണ്ടും പറയാൻ കാരണം, തേങ്കടിജിയും രാമമൂർത്തി എം പിയും ഈ ചരിത്രത്തിൻ്റെ ഭാഗമായി, നിങ്ങൾക്ക് എത്ര പേർക്ക് ഓർമ്മയുണ്ടെന്ന് അറിഞ്ഞുകൂടാ, രാഷ്ട്രീയ സ്വയംസേവത്തിൻ്റെ നിർബന്ധ ബുദ്ധിയോടുകൂടി ഈ ചരിത്ര സംഭാഷണം തുടങ്ങി വെച്ചിട്ടപ്പോൾ കേരളത്തിൽ അത് മുടക്കിയതാരാണെന്ന് ഇവിടെ എല്ലാവർക്കും അറിയാം. രണ്ട്, ബഹുമാനപ്പെട്ട ടി വി അനന്തൻ, അഡ്വക്കേറ്റ് ടി വി അനന്തൻ, രാഷ്ട്രീയ സ്വയംസേവക സംഘത്തിൻ്റെ സർക്കാർ പരമേശ്വർജിയും അടക്കമുള്ള ആളുകൾ ഇവിടുത്തെ നായനാരോടും ഇ എം എസിനോടും അച്യുതാനന്ദൻ അടക്കം ചർച്ച നടത്തിയപ്പോൾ അത് പൊളിച്ചതാരാണെന്ന് അറിയാം. പിന്നെ ഞങ്ങളുടെ ഭാഗത്തു നിന്ന് നഷ്ടപ്പെട്ട നേതാക്കൾ അവരറിയാം. പക്ഷെ ഒരു കാര്യം നോക്കൂ, ബി ജെ പിയുടെ സംസ്ഥാന നേതാക്കൾ, അത് പി കെ കൃഷ്ണദാസ് ആയാലും സി കെ പത്മനാഭനായാലും നമ്മുടെ മുരളീധരനായാലും, അടക്കമുള്ള നേതാക്കൾക്കെതിരെ കേസുണ്ടോ? എന്ത് കേസാണ് ഉള്ളത്? ആർ എസ് എസിൻ്റെ നേതാവ് നോക്കൂ, അഡ്വക്കേറ്റ് ബൽറാം അല്ലെങ്കിൽ ഗോപാലൻകുട്ടി മാസ്റ്റർ, ഇവർക്കെതിരെ എന്ത് കേസാണ് ഉള്ളത്? പക്ഷെ അപ്പുറത്ത് സി പി എമ്മിൻ്റെ നേതാക്കൾ നോക്കൂ, പിണറായി വിജയൻ തൊട്ട് കോടിയേരി ബാലകൃഷ്ണൻ തൊട്ട് എല്ലാ ജയരാജന്മാർക്കും അവരുടെ മുന്നിൽ എം എ എൽ എൽ ബി എം ബി ബി എസ് എന്ന് പറയുന്നത് പോലെ 302 ഉം 306 ഉം അടക്കമുള്ള കേസുകളുടെ നീണ്ട നിരയാണ്. ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞത്, ഇവരുടെ ഡി എൻ എ പരിശോധിക്കണം. ഇവരാരാധിക്കുന്ന ചെഗുവേരയും സ്റ്റാലിനെയും മാവോ സേത്തും അടക്കമുള്ള ഡി എൻ എ, ഒരു മിനിറ്റ് ഞാൻ പറയട്ടെ, ഈ ചർച്ച പറയുമ്പോൾ ഇത് തന്നെ പറയണം, ഇവരുടെ മുന്നിൽ ഒരു മിനിറ്റ് ഞാൻ പറയട്ടെ, ഇതുകൊണ്ട് ഞാൻ പറയട്ടെ, എന്നെ മാത്രം എല്ലാവരും സംസാരിക്കുമ്പോൾ ഞാൻ ഇടപെടാറുണ്ട്. ഞാൻ പറയുന്നു, ഇവരുടെ ഡി എൻ എയിൽ ഇവരുടെ സംസ്ഥാന നേതാക്കൾ, ഇവർ ആരാധകരുടെ കൊലപാതക ശ്രേണിയുണ്ട്. ഇവർക്ക് കൊലപാതകത്തിൽ എന്തോ വലിയ ഒരു രസമുള്ള പോലെയാണ് ഞാൻ കാണുന്നത്. അത് കണ്ട് ഒരു കൊലപാതകമല്ല, ഇവരുടെ ചിന്തയാണ് മാറ്റേണ്ടത്. ഇവരുടെ ഇവരുള്ള സ്ഥലത്ത് മാത്രമാണ് ഇത്രയേറെ കൊലപാതകം. കണ്ണൂരിൽ നടക്കുന്നത് ഡി എൻ എക്കും അങ്ങനെയാണെങ്കിൽ എന്തോ സാരമായ കുഴപ്പമുണ്ടല്ലോ. എത്ര എത്ര പേരുകൾ പറയാനാകും, അതിഭീകരമായ നിലയിൽ വെട്ടിക്കൊല്ലുകയോ കുത്തിക്കൊല്ലുകയോ ഒക്കെ ചെയ്തത്. ആരാധിക്കുന്നവർക്കും ഗുരുജി ഗോൾവാക്കറെ ആരാധിക്കുന്നവർക്കും പ്രശ്നമുണ്ട്. രണ്ടുപേരുടെയും ഡി എൻ എ പ്രശ്നമാണെന്ന് പറയേണ്ടി വരും. അപ്പൊ നമ്മൾ ഡി എൻ എ തിരഞ്ഞെടുപ്പ്, ഗുരുജി ഗോൾവാക്കർ കേരളത്തിൽ വന്നപ്പോൾ 1950 അന്ന് ആക്രമിച്ചതാണ്. ഒരു 10 ശാഖ പോലും ഇല്ല അന്ന് ഞങ്ങൾ ആക്രമിച്ചിട്ടുണ്ടോ? ശ്രീ ശിവശങ്കർ അങ്ങോട്ടും ഇങ്ങോട്ടും ആക്രമണം നടക്കുകയാണ്. ഞങ്ങൾക്ക് വെറും 10 ശാഖകൾ ഉള്ളപ്പോൾ തിരുവനന്തപുരത്ത് സർസംഖ്യാല വന്നപ്പോൾ ഞാൻ ചോദിക്കുന്നത്, ഇപ്പൊ ചോദിച്ചാൽ നിങ്ങൾ പറയും നിങ്ങളുടെ ഭരണമാണ്, ഇത് നിരന്തരമായി ആക്രമിക്കപ്പെടുന്നു. വെസ്റ്റ് ബംഗാളിൽ നടന്നത് പ്രതിരോധത്തിന്റെ ശക്തി മാത്രമാണ് ഞങ്ങൾ എടുക്കുന്നത്. ഞങ്ങൾക്ക് എന്തുകൊണ്ട് കേരളത്തിൽ ബാബു
നിങ്ങൾ ചോദിക്കുന്ന ഉത്തരത്തിന് മാത്രമല്ല ഞാൻ ചോദിക്കുന്നത്, പ്രതിരോധത്തിന്റെ ഭാഗമായിട്ടാണ് കൊല്ലുന്നതെന്ന്. കണ്ണിപ്പോയിൽ ബാബുവിനെ കൊന്നത് അവിടെ നടക്കുന്നത് അവിടെ നിരന്തരമായി കൊല്ലാതെ കാലുകൾ വെട്ടി എട്ട് പേരോട് ഇന്ന് ആശുപത്രിയിലുണ്ട്. നിരന്തരമായി കൈകൾ കാലുകൾ വെട്ടി അവരെ കൊലപാതകം ഇതിലും ഭേദമാണ്. മൃഗങ്ങളെക്കാൾ ചെയ്യാത്ത കാര്യങ്ങളാണ് പ്രതിരോധമാണെങ്കിൽ കണ്ണിപ്പോയിൽ ബാബുവിനെ കൊന്നത് ഏത് പ്രതിരോധത്തിന്റെ ഭാഗമാണ്? അവിടെ ആദ്യം കൊലപാതകം നടത്തുന്നത് നിങ്ങൾ. നിങ്ങൾക്ക് അവിടെ ആദ്യം കൊലപാതകം നടത്തുന്നത് നിങ്ങൾ. ആദ്യം കൊന്നിട്ട് ഞങ്ങൾ പ്രതിരോധിക്കുകയാണെന്ന് പറയുന്നത് നിങ്ങൾ ഡേറ്റ് വെക്കൂ, എന്നിട്ട് അളക്കണം നിൽക്കും. നിങ്ങൾ നിശ്ചയിക്കുന്നത് തൊട്ട് മാത്രമാണ് നിങ്ങളുടെ നിയന്ത്രണത്തിലുള്ളതല്ല. അതാണ് ഞാൻ പറഞ്ഞ കേരളത്തിലെ ചരിത്രം. 50s ഇവിടെ RSS അഖിലേന്ത്യ സർസംഘചാരനെ കൊന്നു എന്ന് ചോദിക്കുമ്പോൾ ഞങ്ങൾക്ക് നിരന്തരം പ്രതിരോധിക്കപ്പെടേണ്ടി വന്നിട്ടുണ്ട്. പ്രതിരോധത്തിന്റെ ഭാഗം മുസ്ലിം ലീഗിന്റെ കാര്യമാണ്. താങ്കളാണ് അവകാശപ്പെട്ടത്. ഞാൻ ബാബുവിനെ കൊന്നല്ല പറഞ്ഞത്, അവിടെ നിരന്തരം പ്രതിരോധിക്കപ്പെട്ടിട്ടുണ്ട് എല്ലായിടത്തും. എവിടെ ഇല്ലാത്തത്? അവിടെ കഴിഞ്ഞ ദിവസം വാട്സപ്പ് പറയാൻ പറ്റില്ലല്ലോ. ഞങ്ങൾക്ക് മീഡിയ ആരും സപ്പോർട്ട് ചെയ്യുന്നില്ല. സോഷ്യൽ മീഡിയയിൽ വരുന്ന ഫേസ്ബുക്ക് മാത്രമല്ല, സോഷ്യൽ മീഡിയ സപ്പോർട്ട് ചെയ്യുന്നില്ല എന്ന് പറയരുത്. ഈ രാജ്യത്ത് ഏറ്റവും കൂടുതൽ മീഡിയ സപ്പോർട്ട് ഉള്ളത് നിങ്ങളെ. ഞാൻ വരുന്നു, നിൽക്കൂ. ശ്രീ എസ് കെ സജീഷ്, ഇതാ ഇവിടെ ഉന്നയിക്കപ്പെട്ട കാര്യങ്ങൾക്ക് മറുപടി വേണം. അദ്ദേഹം പറഞ്ഞത് ശരിയാണ്, അവരുടെ 5 അല്ലെങ്കിൽ 10 കൈയും കാലും വെട്ടിയിട്ടുണ്ടെന്ന് പറഞ്ഞാൽ ശരിയായിരിക്കും. എനിക്ക് അക്കാര്യത്തിൽ തർക്കമൊന്നുമില്ല, വെട്ടിയിട്ടുണ്ടാകും. ഇത് നിരന്തരം നടക്കുന്നതാണ്. 10 അങ്ങോട്ടും ഇങ്ങോട്ടും ഈ തരത്തിൽ ആളുകളെ മാരകമായി ആക്രമിച്ച് മൃതപ്രായരാക്കുക, കൊല്ലാൻ കഴിഞ്ഞില്ലെങ്കിൽ മൃതപ്രായരാക്കി കിടത്തുക, ഇതൊക്കെ നടക്കുന്നുണ്ട്. ഇതൊക്കെ നടക്കുന്നത് കൊണ്ടാണ് നിങ്ങൾക്കും നിങ്ങളുടെ ലിസ്റ്റ് പറയാനുണ്ടാവും. ഞാൻ അതല്ല ചോദിക്കുന്നത്. ഇതൊരു രാഷ്ട്രീയ സംസ്കാരമായി അവിടെ ഉണ്ട്. ഇപ്പോൾ CPIM എന്ന് പറയുന്നത് ഭരിക്കുന്ന പാർട്ടിയാണ്. ഭരിക്കുന്ന പാർട്ടിക്ക് കൂടുതൽ ഉത്തരവാദിത്തമുണ്ട്. അങ്ങനെ ഉത്തരവാദിത്തം ഉണ്ടെന്നാണ് ഭരണമേറ്റതിന് ശേഷം നടന്ന ആദ്യത്തെ സംസ്ഥാന സമിതിക്ക് ശേഷം കോടിയേരി ബാലകൃഷ്ണൻ പറഞ്ഞതും. സി അഭിലാഷ്, കൂടുതൽ ഉത്തരവാദിത്തമുണ്ട് എന്ന് അംഗീകരിക്കുന്നു. ആ ഉത്തരവാദിത്തത്തിൽ നിന്നുകൊണ്ടാണ് പ്രവർത്തിക്കുകയും ചെയ്യുന്നത്. ഒരാളും കൊല ചെയ്യപ്പെടാൻ വേണ്ടി പാടില്ല. പരസ്പരം ഈ രീതിയിൽ പറയുകയുമല്ല വേണ്ടത്. ഈ പ്രശ്നങ്ങൾ അവസാനിപ്പിക്കുകയാണ് വേണ്ടത്. ഈ പ്രശ്നങ്ങൾ അവസാനിക്കണമെങ്കിൽ RSS ആയുധം താഴെ വെക്കണം. ഇവിടെ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ചില കാര്യങ്ങൾ പറയാൻ എനിക്ക് കൂടി അവസരം തരണമെന്ന് ഞാൻ ഒരു അഭ്യർത്ഥന അഭിലാഷിന്റെ മുന്നിൽ വെക്കുകയാണ്. ഇന്ത്യയിൽ എത്രയെത്ര കലാപങ്ങളാണ് RSS നടത്തിയിട്ടുള്ളത്. രഥയാത്രയുടെ ഭാഗമായി മാത്രം കൊല ചെയ്യപ്പെട്ടത് 577 പേരാണ്. രാജ്യത്തെ ഓരോ സംസ്ഥാനങ്ങളിലും ഇവർ നടത്തിയ കലാപങ്ങളും കൊലപാതകങ്ങളും എത്രയെന്ന് ഞാൻ പറയാം ശ്രീ എസ് കെ സജീഷ് ഇന്നലെ കൊല്ലപ്പെട്ട ഷനേജ് എവിടെയും രഥയാത്ര നടത്തിയിട്ടില്ലല്ലോ. ഒരു പാവപ്പെട്ട ഓട്ടോ ഡ്രൈവർ ആയിരുന്നു. അച്ഛൻ വരുന്നത് കാത്തിരിക്കുന്ന ഒരു കുട്ടിയുള്ള ഒരു ഓട്ടോ ഡ്രൈവർ. അയാൾ രഥയാത്ര നടത്തിയിട്ടില്ല. അയാൾ തൃശ്ശൂരം കൊണ്ടുപോയി ആരുടെയും വയറ് പിളർന്നിട്ടില്ല. ഏത് രഥയാത്ര നടത്തിയതിനാണ് അയാളെ കൊന്നത്? അപ്പോൾ എവിടെയെങ്കിലും ഒക്കെ കൊലപാതകങ്ങൾ നടത്തിയിട്ടുണ്ടാകും. അതിന്റെ പേരിൽ ഇവിടുത്തെ നാട്ടുകാരെ കൊല്ലുന്നതിനെ കുറിച്ചാണ് എന്റെ ആശങ്ക. അഭിലാഷ്, ഞാനിത് പറയേണ്ടി വന്നത് എന്തുകൊണ്ടാണ്? അഭിലാഷ് പ്ലീസ് ഒരു നിമിഷം, ഞാൻ ഇതിന്റെ ഇടയിൽ ഇടപെടൽ നടക്കുന്നതുകൊണ്ട് എനിക്ക് പറയാൻ കഴിയുന്നില്ല. അതായത് ഒരു കാര്യം, ഇവിടെ ഇത്ര നേരവും ഓർഗനൈസറിന്റെ പത്രാധിപരും അതുപോലെ തന്നെ ശ്രീ ശിവശങ്കറിനും എല്ലാം ചേർന്നുകൊണ്ട് പറഞ്ഞ ഒരുപാട് കാര്യങ്ങളുണ്ട്. അവർ ഒരുമിച്ചിരുന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതിനിടയിലാണ് ഞാൻ പറയുന്നത്. അപ്പൊ തെറ്റിദ്ധരിപ്പിക്കപ്പെടുന്ന ഇതിനകത്ത് തന്നെ ഏറ്റവും ശുദ്ധമായൊരു നുണ അവതരിപ്പിച്ചത് ഞാൻ കാണിച്ചു വന്നല്ലോ. അതുപോലെ നുണ ഇവർ നിരന്തരം പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ചില കാര്യങ്ങൾ പറയേണ്ടി വരുന്നത്. അപ്പൊ ആരും കൊല ചെയ്യപ്പെടാൻ വേണ്ടി പാടില്ല. അതുകൊണ്ട് ആയുധം താഴെ വെക്കേണ്ടത് ആദ്യം ആയുധം ഉയർത്തുന്നവർ തന്നെയാണ് എന്ന കാര്യത്തിൽ തർക്കമില്ല. അതവർ ചെയ്യണം.
ആർ എസ് എസ് എന്ത് പ്രവർത്തനമാണ് നടത്തുന്നത് എന്ന ചോദ്യത്തിന് അവർക്ക് മറുപടി ഉണ്ടാവില്ല. കലാപങ്ങൾ സൃഷ്ടിക്കുകയും ആയുധ പരിശീലനം നടത്തുകയും കൊലപാതകം നടത്തുകയും ചെയ്യുന്നതിനപ്പുറം ഈ രാജ്യത്ത് എന്തെങ്കിലും ഒരു രാഷ്ട്രീയ പ്രവർത്തനം ആർ എസ് എസ് നടത്തുന്നതായി പറയാൻ വേണ്ടി പറ്റുമോ? മറ്റ് സംഘടനകൾ പോലെ ഏതെങ്കിലും ഒരു ജനകീയ പ്രശ്നം ഏറ്റെടുത്തായി പറയാൻ വേണ്ടി പറ്റുമോ? പറ്റില്ല എന്നൊരു യാഥാർത്ഥ്യമാണ്. ആ യാഥാർത്ഥ്യത്തിൽ നിന്നുകൊണ്ട് തന്നെയാണ് ആർ എസ് എസിനെ കാണാൻ വേണ്ടി പറ്റൂ. ഇനി വേണമെങ്കിൽ ഇവർ തലശ്ശേരി ഉൾപ്പെടെയുള്ള ആദ്യത്തെ സംഭവങ്ങളെ കുറിച്ച് പറഞ്ഞു, അതൊക്കെ കോടതിയിൽ തള്ളിപ്പോയ കേസാണ്, അതിനൊന്നും ഞാൻ വേറെ പറയുന്നില്ല. എപ്പോഴും വന്ന് ഒരു വാടിക്കൽ രാമകൃഷ്ണൻ എന്ന് മാത്രം പറയും, അതൊക്കെ കോടതിയിൽ തള്ളിപ്പോയ കേസാണ്. വേണമെങ്കിൽ ഇപ്പോഴും രേഖയായി നിൽക്കുന്ന ഒരു കാര്യം വേണമെങ്കിൽ ഞാൻ വായിക്കാം. ഇവർ അവരുടെ പ്രവർത്തനം ആരംഭിക്കുന്ന 70s തുടക്കത്തിൽ 1971 തലശ്ശേരി കലാപം, ആ കലാപത്തെ കുറിച്ച് അന്വേഷിച്ച് ജസ്റ്റിസ് വിധേയത്തിൽ കമ്മീഷൻ റിപ്പോർട്ടിലെ ഒരു ചെറിയ ഭാഗം ഞാൻ വായിക്കാം. നൂറ്റാണ്ടുകളായി തലശ്ശേരിയിൽ ഹിന്ദു മുസ്ലിങ്ങൾ സഹോദരന്മാരായി കഴിഞ്ഞു വരികയായിരുന്നു. ആർ എസ് എസും ജനസംഘവും തലശ്ശേരിയിൽ പ്രവർത്തനം ആരംഭിച്ചതോടുകൂടിയാണ് ഈ സാഹോദര്യം നഷ്ടപ്പെട്ടത് എന്ന് ജസ്റ്റിസ് വിധേയത്തിൽ കമ്മീഷൻ റിപ്പോർട്ടിനകത്തുള്ള ഒരു കോട്ടിംഗ് ആണ് ഞാൻ വായിച്ചത്. അങ്ങനെ ഒരു പ്രദേശത്തിന്റെ എല്ലാ രീതിയിലുള്ള സത്യവും തകർക്കാൻ വേണ്ടി ഇതിനുള്ള മറുപടി നിരന്തരം ഷിഫക്കുർദ്ദീൻ അലി, താങ്കൾ ഇതിനെ എങ്ങനെയാണ് കാണുന്നത്? ഇതൊരു ഗോത്ര പാരമ്പര്യം എന്നുള്ളത് പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും കൊന്നു തീർക്കുക എന്നുള്ളത് വളരെ കാലമായി അവിടെ ഉള്ളതാണ്. അവിടുത്തെ നാട്ടുകാരെ സംബന്ധിച്ച് രക്തം ഉറഞ്ഞു പോകുന്ന ക്രൂരതയ്ക്ക് അവർക്ക് സാക്ഷിയാകേണ്ടി വന്നിട്ടുമുണ്ട്. അത് തുടരുകയാണ്, അതിനൊരു മാറ്റവുമില്ല എന്നുള്ളതിനപ്പുറത്ത് ഇപ്പോൾ നടക്കുന്ന സംഭവങ്ങളിൽ പുതുമ എന്തെങ്കിലും ഉണ്ടോ? ശരി, ശ്രീ റിജിൽ മാക്കുറ്റി, താങ്കളിലേക്ക്. ഇവിടെ കോൺഗ്രസിന്റെ ഒരു പ്രവർത്തകൻ കൊല്ലപ്പെട്ട വേളയിലാണ് ഞങ്ങളും ആക്രമിക്കപ്പെടുന്നു എന്നൊരു തോന്നൽ കോൺഗ്രസിന് വരികയും വലിയ തോതിൽ അത് ഒരു പൊതു ചർച്ചയായി മാറുകയും ചെയ്തത്. അതിനപ്പുറത്ത് കുറെ കാലമായി, ഒരു പതിറ്റാണ്ടിലപ്പുറമെങ്കിലുമായി കോൺഗ്രസ് ഇങ്ങനെ മതിലിരുന്ന് കളി കാണുന്നത് പോലെ ഇതിങ്ങനെ വീക്ഷിക്കുകയാണ്. കണ്ണൂരിനെ സംബന്ധിച്ച്, കണ്ണൂരിനെ മാത്രം എടുത്താൽ പോരാ, മലബാറിനെ പൊതുവായി എടുത്താൽ, ഉത്തര മലബാറിനെ പൊതുവായി എടുത്താൽ ഇത് ഒരു രാഷ്ട്രീയ സംസ്കാരമായി മാറുകയാണ്. ആദ്യകാലങ്ങളിൽ നിങ്ങളുടെ ഭാഗത്തുനിന്നും 90s വരെ കോൺഗ്രസിൻ്റെ ഭാഗത്തുനിന്നും അക്രമങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അക്കാര്യവും നമുക്ക് നിരസിക്കാൻ കഴിയുന്നതല്ല. ഇപ്പോൾ രണ്ട് പാർട്ടികളുടെ നേതാക്കൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇരിക്കുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷേ അതുകൊണ്ട് മാത്രം കാര്യമുണ്ടോ? കാരണം പിണറായി വിജയൻ മുഖ്യമന്ത്രി ആയതിനു ശേഷം സമാധാനം വരണം എന്ന അദ്ദേഹത്തിൻ്റെ നിലപാട് ആത്മാർത്ഥതയുള്ളതായിട്ടാണ് ഞാൻ കരുതുന്നത്. അതിന് അദ്ദേഹം സ്വന്തം നിലയ്ക്ക് ഇനീഷ്യേറ്റീവ് എടുക്കുകയും അദ്ദേഹം തന്നെ രണ്ട് സമാധാന ചർച്ചകൾ നടത്തുകയും ചെയ്തിരുന്നു. പക്ഷേ ഫലമുണ്ടായില്ല. പാർട്ടി നേതൃത്വത്തിനും അങ്ങനെ ഒരു നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ പാർട്ടി നേതൃത്വങ്ങൾക്ക് ആഗ്രഹമുണ്ട്, പക്ഷേ സമാധാനം വരുന്നില്ല എന്നാണോ? പാർട്ടി നേതൃത്വങ്ങളുടെയൊക്കെ വരുതിക്ക് നിന്നിരുന്ന കേഡറുകൾ അല്ലെങ്കിൽ ഈ പറയുന്ന ആളുകൾ നഷ്ടപ്പെട്ടു, അവർ സ്വന്തം നിലയ്ക്ക് ഒരു പ്രശ്നം ഉണ്ടായാൽ പകരം വീട്ടാനും തിരിച്ചു കൊല്ലാനും ഒക്കെ ശ്രമിക്കുന്നു, ഒരു തരത്തിലുള്ള നിയന്ത്രണവുമില്ലാത്ത സംഘമായി ഈ കൊലയാളികൾ മാറിയിട്ടുണ്ടെന്നാണോ? ശ്രീ അഭിലാഷ്, നിങ്ങൾ സൂചിപ്പിച്ചതുപോലെ തന്നെ പിണറായി വിജയന് ഈ കേരളത്തിനകത്ത് സമാധാനം പുലർത്തണമെന്ന ആഗ്രഹം ഉള്ള ഒരു മുഖ്യമന്ത്രിയാണെന്ന് അങ്ങ് പറഞ്ഞു. പക്ഷേ ഞാൻ ചോദിക്കുന്നു, അങ്ങനെ ആഗ്രഹമുണ്ട് എങ്കിൽ അത്തരത്തിൽ കൊലയിൽപ്പെടുന്ന ആളുകൾ പ്രതിയാക്കപ്പെട്ട് ശിക്ഷിക്കപ്പെടുമ്പോൾ അവർക്ക് എല്ലാ സംരക്ഷണവും അദ്ദേഹത്തിൻ്റെ പാർട്ടി കൊടുക്കുന്നു, അതുപോലെ ആർ എസ് എസും ചെയ്യുന്നു. ഞാൻ പറഞ്ഞു വന്നത് TP ചന്ദ്രശേഖരൻ കൊലക്കേസിനകത്ത് പ്രതിയായി ശിക്ഷിക്കപ്പെട്ട കുഞ്ഞനന്ദൻ 193 ദിവസമാണ് പുറത്തു വന്നിരിക്കുന്നത്. ഒരു പ്രതിക്ക് കിട്ടേണ്ട പിന്നെ മാനുഷികമായ പരിഗണനയാണോ ഇത്? അല്ലെങ്കിൽ ഒരു ഒരു പ്രതിക്ക് ഇത്തരത്തിലുള്ള മാനുഷിക പരിഗണന കിട്ടുക എന്ന് പറയുന്നത് ഏതടിസ്ഥാനത്തിൽ ഏത് സമാധാനമാണ് ഇവർ പുലർത്തുന്നത്? മാത്രമല്ല, നിങ്ങൾ ഓരോ കാര്യങ്ങളും പരിശോധിക്കണം. CPM പ്രതികളായിട്ടുള്ള ആളുകൾ ജയിലിൽ പോകുമ്പോൾ അവർക്ക് എല്ലാ സംരക്ഷണവും കൊടുക്കുന്നു, അവർക്ക് വേണ്ട എല്ലാ തരത്തിലുള്ള പിന്തുണയും കൊടുക്കുന്നു, നിയമസഹായവും കൊടുക്കുന്നു. ഒരു ഭാഗത്ത് പുറത്താക്കി എന്ന് പറയുമ്പോൾ അവരെ സംരക്ഷിക്കുന്നു. അപ്പോൾ ഇത്തരം മേഖലകളിലേക്ക് ആളുകളെ റിക്രൂട്ട് ചെയ്യാനും അതുമായി ബന്ധപ്പെട്ട ആളുകൾക്ക് പരിശീലനം കൊടുക്കാനും CPM തയ്യാറായി മുന്നോട്ട് പോകുന്നു. പിന്നെ നിങ്ങൾ പറഞ്ഞു ഞങ്ങൾ ഗാലറിയിൽ നിന്ന് കളി കാണുകയാണ്. അല്ല, ഞങ്ങളുടെ പ്രവർത്തകന്മാരെ ഏറ്റവും ഒടുവിൽ ശുഹൈബിനെ വെട്ടിപ്പരിക്കേൽപ്പിച്ചു കൊലപ്പെടുത്തി. അതിനു മുമ്പ് നിരവധി കണ്ണൂർ ജില്ലയിൽ നിരവധിയായ ആളുകളെ കൊന്നിട്ടുണ്ട്. ഞങ്ങളുടെ സജീർ ചാലാടുള്ള യൂത്ത് കോൺഗ്രസ് പ്രവർത്തകനെ കൊലയപ്പെട്ടിട്ടുണ്ട്. അതുപോലെ എടവന ബാലനെ കൊലയപ്പെട്ടിട്ടുണ്ട്. നിത്യാന്തൻ ഉൾപ്പെടെയുള്ള സഹപ്രവർത്തകന്മാരെ അത് ദാരുണമായി CPMമാർ ആക്രമിച്ച് മൃതപ്രായരാക്കിയിട്ടുണ്ട്. മാത്രമല്ല, RSSഉം പിന്നിലല്ല. ഞങ്ങളുടെ കൂത്തുപറമ്പ് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ
സെക്രട്ടറിയെ സുകുമാരൻ മാസ്റ്ററെ പാട്ട്യം ടൗണിലിട്ട് രണ്ട് കാലും രണ്ട് കൈയും അടിച്ച് മാരകമായി പരിക്കേറ്റ് അദ്ദേഹം ഇന്നും അതിദാരുണമായി കിടക്കുകയാണ്. അപ്പൊ ആർ എസ് എസും സി പി എമ്മും കോൺഗ്രസിന് നേരെ അതിശക്തമായ രൂപത്തിലുള്ള അക്രമങ്ങൾ നടത്തിയിട്ടുണ്ട്. ഷുഹൈബിന്റെ കൊല രാജ്യം ഞെട്ടിയ ഏറ്റവും വലിയ കൊലയാണ്. മൃഗീയമായി ഇവിടെ പറഞ്ഞല്ലോ, മൃഗീയത അല്ലെങ്കിൽ ഭീകരത, ഒരു മനുഷ്യന്റെ കാലിന് 41 വെട്ടുവെട്ടാൻ, ആ വെട്ടുവെട്ടാൻ പരിശീലനം കൊടുത്ത കൊലയാളികളെ സംരക്ഷിച്ച ആളുകൾ ഇപ്പൊ സമാധാനത്തെ കുറിച്ച് പറയുന്നതിനെ കുറിച്ച് എനിക്ക് യാതൊരു തർക്കവുമില്ല. പിന്നെ ഞങ്ങൾ പ്രതിരോധത്തിന്റെ ഭാഗത്ത് മുമ്പോട്ട് ചില പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്, ഇല്ല എന്ന് ഞാൻ പറയുന്നില്ല. ഇപ്പൊ വാടിക്ക ആളുകളെ സമാധാന ശ്രമം എത്ര ആത്മാർത്ഥതയുള്ളതാണ്, അതുകൂടി ഈ നാടിന് അറിയണം. മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെ മുൻകൈയെടുത്ത് സർവകക്ഷി യോഗം ചേരുകയും സമാധാനം ഉണ്ടാകണമെന്ന് പറയുകയും ചെയ്തല്ലോ, എനിക്ക് ഓർമ്മയുണ്ട് നന്നായിട്ടത്. മുഖ്യമന്ത്രിക്ക് അങ്ങനെ വളരെ ആത്മാർത്ഥമായ ആഗ്രഹമുണ്ട് എങ്കിൽ അദ്ദേഹം ഈ പറയുന്ന കൊലപാതകങ്ങളുടെ സ്ലീപ്പർ സെല്ലുകളെ പിടിക്കാൻ ഒരുമ്പെടണമല്ലോ. വിവിധ കേന്ദ്രങ്ങളുണ്ട് ആയുധങ്ങളുള്ള, ഈ തരത്തിലുള്ള അക്രമങ്ങൾ നടത്താൻ കഴിവുള്ള ആളുകളുടെ കൂട്ടങ്ങളുള്ള ആ തരത്തിലുള്ള കേന്ദ്രങ്ങൾ, ആയുധങ്ങൾ സൂക്ഷിക്കുന്ന ബോംബുകൾ ഉണ്ടാക്കുന്ന കേന്ദ്രങ്ങൾ, പോലീസിന് ഫ്രീ ഹാൻഡ് കൊടുത്തിട്ട് രാഷ്ട്രീയ കൊലപാതകം ഇനി ഉണ്ടാകാൻ പാടില്ല, രാഷ്ട്രീയ സംഘർഷങ്ങൾ കരങ്ങൊരുക്കുന്നവരെ റഡാറിൽ കൊണ്ടുവരിക, അതായത് ഈ തീവ്രവാദ പരിശീലനമൊക്കെ എങ്ങനെയാണോ പോലീസ് കണ്ടെത്തുന്നത്, ഇന്റലിജൻസ് സംവിധാനമൊക്കെ ഉള്ള നാട്ടിലാണല്ലോ, അപ്പോൾ ഒരിടത്ത് അക്രമത്തിന് ഒരുക്കം കൂട്ടുന്നുണ്ടെങ്കിൽ ഇന്റലിജൻസിന് അത് അറിയാതിരിക്കില്ല. അങ്ങനെ ഒരു ഫ്രീ ഹാൻഡ് പോലീസിന് നൽകിയിട്ട് ഇവിടെ കണ്ണൂരിൽ ഇനി രാഷ്ട്രീയത്തിന്റെ പേരിൽ ചോര വീഴില്ല എന്ന് തീരുമാനിച്ചാൽ കഴിയുന്ന പ്രശ്നമല്ലേ ഉള്ളൂ ഇത്? ശ്രീ അഭിലാഷ്, ഈ പറഞ്ഞ കാര്യങ്ങൾക്ക് ശക്തമായ രീതിയിലുള്ള നിലപാട് കേരളത്തിൽ ഇപ്പോൾ സ്വീകരിക്കുന്നുണ്ട്. അതിൻ്റെ ഗുണഫലങ്ങൾ കണ്ണൂരിൽ തുടർന്ന് കണ്ടുകൊണ്ടിരിക്കുമ്പോഴാണ് മാഹിയിൽ പോയി ഇത്തരത്തിലുള്ള കേരളത്തിൻ്റെ അകത്താണെങ്കിലും ഭരണപരമായി പുറത്തു നിൽക്കുന്ന ഒരു കേന്ദ്രഭരണ പ്രദേശത്ത് പോയി ഒരു ജനകീയ നേതാവിനെ കൊലപ്പെടുത്തുന്ന സാഹചര്യം ഉണ്ടായത്, അത് നമ്മൾ കാണേണ്ടതുണ്ട്. ഒരുപാട് ബോംബ് ശേഖരണങ്ങൾ ഇപ്പോൾ കഴിഞ്ഞ ദിവസം തന്നെ തില്ലങ്കേരിയിൽ ആർ എസ് എസിന്റെ വലിയ ബോംബ് ശേഖരം പോലീസ് അറസ്റ്റ് ചെയ്യുന്ന സാഹചര്യം ഉണ്ടായല്ലോ. അതുപോലെയുള്ള കാര്യങ്ങൾ വളരെ കൃത്യമായി ആയുധ ശേഖരം പിടിച്ചെടുക്കുകയും ഒക്കെ നിലപാട് പോലീസ് സ്വീകരിക്കുന്നുണ്ട്. ഒരു പ്രതിയെയും സംരക്ഷിക്കുന്ന നിലപാട് ഒറ്റ സ്വീകരിക്കുന്നുമില്ല. പക്ഷേ ചില കാര്യങ്ങൾ കൂടി അഭിലാഷ് എനിക്ക് പറഞ്ഞു പോകാൻ നിർവാഹമില്ല. റിജുൽ മാക്കുറ്റിയും കോൺഗ്രസും ഒക്കെ മനസ്സിലാക്കേണ്ടത് ഇതിനിടയിൽ വന്ന് പറയുമ്പോഴും നിങ്ങൾ അങ്ങനെ അപ്പാടെ അങ്ങ് മാലാഖ ചമഞ്ഞു പോകേണ്ട. സമീപകാലത്ത് നമുക്കറിയാം എത്ര കൊലപാതകങ്ങൾ കോൺഗ്രസ് നടത്തിയിട്ടുണ്ട്. ഞാനതിലേക്കൊന്നും പോകുകയല്ല. ഹനീഫയെയും ലാൽജിയെയും മധു ഈച്ചരത്തിനെയും ഓഫീസിലിട്ട് കൊന്ന രാധയെയും ഒന്നും ആരും മറക്കില്ല. അതൊക്കെ നിങ്ങൾ നടത്തിയിട്ടുള്ളതാണ് എന്നുള്ളതും മറക്കണ്ട. പക്ഷേ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ അത് ചർച്ച ചെയ്തു പോവുകയല്ല ഇപ്പോഴാവശ്യം. ഇപ്പോഴാവശ്യം നമുക്ക് ഈ തരത്തിൽ ജീവൻ നഷ്ടപ്പെടാൻ വേണ്ടി പാടില്ല. അതിന് ഏറ്റവും നല്ല രീതിയിലുള്ള നിലപാട് സ്വീകരിക്കണം. ഏറ്റവും ക്ഷമയുടെ നെല്ലിപ്പടിയിൽ നിന്നുള്ള നിലപാട് സ്വീകരിക്കണം. അതാണ് ഞങ്ങൾ സി പി എം എന്നുള്ള നിലയ്ക്ക് അത് സ്വീകരിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് പലപ്പോഴും എല്ലാം ക്ഷമിച്ച് ഒതുങ്ങി നിൽക്കാൻ വേണ്ടി തയ്യാറാകുന്നതും എന്ന് കാണേണ്ടതുണ്ട്. നമുക്കറിയാം നേരത്തെ ഉള്ള ഒരു അനുഭവം നോക്കിയാൽ പാനൂരിൽ പൊയിലൂർ പ്രദേശത്ത് BBC പോലും അവിടുത്തെ ഈ ആക്രമണവുമായി ബന്ധപ്പെട്ട് റിപ്പോർട്ട് വന്നിരുന്നു. ആ പ്രദേശത്ത് പെൺകുട്ടികളുടെ വിവാഹം പോലും നടക്കാത്ത സാഹചര്യം വന്നപ്പോൾ ഒരു ജനങ്ങളാകെ എല്ലാവരും, അതിൽ CPI പങ്കാളിയായി, ജനങ്ങളാകെ ഒരുമിച്ച് നിന്ന് പ്രതിരോധിച്ചപ്പോഴാണ് ആ പ്രദേശത്തുള്ള ആക്രമണ സംഭവങ്ങൾ ഇല്ലാതാകുന്ന സാഹചര്യമുണ്ടായത്. അതുപോലെ ജനങ്ങളാകെ ഒരുമിച്ച് നിന്നുകൊണ്ട് തന്നെ ഈ പ്രശ്നങ്ങളെ പ്രതിരോധിക്കണം. പക്ഷേ അതിന് ഒതുങ്ങുന്ന ഒരു പ്രസ്ഥാനമല്ല RSS. അതിന്റെ ചരിത്രം നമുക്കറിയാം. 1925 കഴിഞ്ഞ ദിവസമാണ് തൊക്കിലങ്ങാടിയിൽ ദ്വിതീയ ശിക്ഷാ വർഗ് സമാപിക്കുന്നത്. ഇപ്പോൾ ഞങ്ങൾ ചർച്ചയുടെ ആളുകളാണ്, സമാധാനം വരുത്താൻ ആഗ്രഹിക്കുന്നു എന്നൊക്കെയാണല്ലോ പറയുന്നത്. പോലീസ് ഈ കഴിഞ്ഞ ദിവസം നടത്തിയ റെയ്ഡിൽ തില്ലങ്കേരിയിൽ, ഇവിടെ സജീഷ് സൂചിപ്പിച്ചതുപോലെ, ഒരു RSS കേന്ദ്രത്തിൽ നിന്ന് 100+ ബോംബുകളാണ് പിടിച്ചത്. നോക്കൂ, 100+ ബോംബുകൾ. അതിർത്തിയല്ല, യുദ്ധം ഇല്ല, സമാധാന പ്രദേശമാണ്. കേരളത്തിനകത്ത് ഒരു സംഘടനയുടെ ആളുകൾ 100+ ബോംബുകളും ഉണ്ടാക്കി കാത്തിരിക്കുകയാണെന്ന് പറഞ്ഞാൽ പിന്നെ സമാധാനം കൂടി പറയുമ്പോഴാണ് അതിൻ്റെ വൈരുദ്ധ്യം വരുന്നത്. ഇവിടെ സൂചിപ്പിച്ചല്ലോ, ഞങ്ങൾക്ക് നേരെ അവിടെ വർഷങ്ങളായിട്ട്, പതിറ്റാണ്ടുകളായിട്ട് ആക്രമണം നടക്കുന്നുണ്ട്. ഞങ്ങളുടെ അവിടെ നടക്കുന്ന കാര്യം ചെറുത്തുനിൽപ്പാട് വേണ്ടി വരും. കാരണം ഞങ്ങൾക്ക് പോലീസ് സംരക്ഷണം കിട്ടുന്നില്ല. ഈ സമയത്ത് തന്നെ ഇപ്പോൾ കോൺഗ്രസ് നേതാവ് പറയേണ്ടായിരുന്നല്ലോ, പറഞ്ഞ ശരിയല്ലേ, അക്രമം നടക്കുന്ന ആൾക്ക് എല്ലാ തരത്തിലുള്ള സംരക്ഷണം കിട്ടുന്നു. ജയിലിൽ പോലീസ് സംരക്ഷണം, ജയിലിലായൊക്കെ ഫേസ്ബുക്കോ കാര്യങ്ങളോ ചെയ്യാൻ സാധിക്കുന്നു. ഇത്തരത്തിലുള്ള പ്രോത്സാഹനം നടക്കുന്ന സമയത്ത് ഏത് കൊലപാതകത്തിനും തയ്യാറായിട്ടുള്ള അക്രമകാരികൾ അപ്പുറം നിൽക്കുമ്പോൾ സ്വാഭാവികമായിട്ട് ചെറുത്തുനിൽപ്പുണ്ടാവും.
പിന്നെ ക്യാമ്പിനെ പറ്റി പറഞ്ഞു. ഈ ക്യാമ്പ് എന്ന് പറഞ്ഞാൽ പുതുതായിട്ടൊരു കണ്ടുപിടുത്തമൊന്നുമല്ല. ആർ എസ് എസിന് സമ്മർ കാലത്ത് ട്രെയിനിങ് ക്യാമ്പ് ഉണ്ട്, ഇന്ത്യ ഒട്ടൊക്കെ നടക്കുന്നുണ്ട്. ഫസ്റ്റ് എവിടെ മാധ്യമങ്ങളിൽ വന്നു, എന്തായത് പരിശീലനം നടക്കേണ്ടത്? അത് കണ്ടുവല്ലോ വിഷ്വൽ. അല്ല എന്തായിരുന്നു എന്ന് പറയൂ, എന്തൊക്കെയാണെന്നുള്ളത്. എന്തായതാണ് ആർ എസ് എസിന്റെ ക്യാമ്പിലുള്ളത്? ഞാൻ ആർ എസ് എസിന്റെ ക്യാമ്പിൽ മാത്രമാണ്, വേറെ ഒരു ആയുധം ആർ എസ് എസിന്റെ ക്യാമ്പിലില്ല. വടിവാള കൊണ്ട് മാർച്ച് നടന്ന എത്ര നിങ്ങളുടെ ക്യാമ്പിൽ ഇപ്പൊ വരും? ആർ എസ് എസ് വടിവാള കൊണ്ട് മാർച്ച് നടത്തിയിട്ടുണ്ട്? മാർച്ച് നടത്തുന്നില്ല, നടത്തിയിട്ടുണ്ടെന്നേ, നടത്തിയിട്ടില്ല. ഞാൻ പറയട്ടെ, പറയാൻ അനുവദിക്കൂ. ധ്വജം എന്ന് പറയുന്ന കൊടി, ഭഗവത് ധ്വജം നടക്കുന്ന സമയത്ത് രണ്ടുപേര് ഡെമ്മി വാളുകള് വെച്ചുകൊണ്ട് ഒരു സിംബോളിക് ആയിട്ടുള്ള, അതിൽ കൂടുതൽ ഞാൻ വെല്ലുവിളിക്കുന്നു, നിങ്ങളൊരു ചിത്രം കാണിച്ചു തരും. ആ വിഷ്വൽ ഇതാ ഇപ്പൊ അടുത്ത ദിവസങ്ങളിൽ യൂട്യൂബിൽ, യൂട്യൂബ് അല്ല, ആർ എസ് എസിന്റെ, ആർ എസ് എസ് വാള് കൊണ്ട് മാർച്ച് ചെയ്യുന്ന ആരെങ്കിലും നടത്തുന്ന മാർച്ച് ആർ എസ് എസ് ആണെന്ന് പറയാൻ പാടില്ല. ധ്വജത്തിന് മാക്സിമം 4 ഡെമ്മി വാളുകൾ ഉണ്ടാവും ധ്വജത്തിന്റെ സംരക്ഷണത്തില്. അതിലില്ല അഭിലാഷേ, വെറുതെ പറയരുത്, ഞാൻ വെല്ലു വിളിക്കുന്നു. അങ്ങനെ പിക്ചർ കാണിച്ചു തരും, ഇപ്പൊ കാണിച്ചു തരും, ഇപ്പൊ എങ്ങനെ കാണിക്കും, എനിക്ക് അയച്ചു തരും. അതിപ്പോ നമ്മളിപ്പോ പറയുന്നു, ഇപ്പോ ഞാൻ പറയുന്നില്ല കിട്ടും ഇല്ലാന്ന് ഞാൻ പറയുന്നു. ആർ എസ് എസിന്റെ വടിവാള വെച്ചുകൊണ്ടുള്ള മാർച്ച് ഇല്ല. ശരി, ക്യാമ്പിൽ ആകെ പരിശീലിക്കുന്ന ജണ്ടയാണ്, പരിശീലനമില്ല. ഇവിടെ പറഞ്ഞു, ഇവർ ക്യാമ്പിനെ പറ്റി പറഞ്ഞുകൊണ്ട് എനിക്ക് മറുപടി പറയണം. അതുകൊണ്ട് പറഞ്ഞു, അല്ല അത് പറയാം. കഴിഞ്ഞ വർഷത്തെ ക്യാമ്പിന്റെ ദൃശ്യങ്ങൾ ഒരു ടെലിവിഷൻ ചാനലിൽ സംപ്രേഷണം നടത്തുന്നത് ഞങ്ങളുടെ ടെലിവിഷൻ ചാനൽ ആകാത്തത് കൊണ്ടാണ്, അല്ലാത്തത് കൊണ്ടാണ് ഞാൻ ആധികാരികമായി ആ വിഷ്വൽ ഞങ്ങളുടെ കയ്യിലുണ്ട് എന്ന് പറയാത്തത്. ആ വിഷ്വൽ കഴിഞ്ഞ കൊല്ലം ജനങ്ങൾ കണ്ടതാണ്, അതവിടെ പോട്ടെ. ഇപ്പൊ ഞാൻ ചോദിച്ചു, എനിക്കൊരു ചിത്രം കൂടി പറയാം. ഒരു ചിത്രം എനിക്ക് ഒരു സജീഷിന്റെ ചോദ്യത്തിന് ഉത്തരം പറയാനുണ്ട്. അദ്ദേഹം പറഞ്ഞ ആർ എസ് എസ് എന്ത് സമരപരിപാടിയാണ് ചെയ്യുന്നത്, അടിയന്തരാവസ്ഥക്കെതിരായിട്ട് സി പി എം ഒന്നും ചെയ്യാത്ത സമയത്ത് അടിയന്തരാവസ്ഥക്കെതിരായിട്ട് അഖില ഭാരതീയമായിട്ട് സമരം നടത്തിയത് ആരാ? ശരി, ഞാൻ ചോദിച്ചത്, ഇപ്പോ ഞങ്ങൾക്ക് ചെറുത്തതിൽപ്പാണ് എന്ന് പറഞ്ഞ് ഒരു സ്ഥലത്ത് 100 ബോംബ്, 100 എന്ന് പറയുന്നത് ഒരു അപ്രോക്സിമേറ്റ് നമ്പർ ആണ്, 100-ൽ അധികം ഉണ്ടാകും. അത്രയധികം ബോംബ് സംഭരിച്ച് വെക്കുക ഒരു ദിവസം, അത് പോലീസ് പിടിക്കുക, അതിനടുത്ത ദിവസം അതിന്റെ സമീപ പ്രദേശത്ത് ഒരു ചെറുപ്പക്കാരൻ, ഒരു രാഷ്ട്രീയ നേതാവ് കൊല്ലപ്പെടുക, എന്നിട്ട് പറയുകയാണ് സി പി എമ്മിന്റെ ഡി എൻ എയിലാണ് ആക്രമമെന്ന്. ഞാൻ പറഞ്ഞല്ലോ, അവിടെ ആക്രമം നടക്കുന്ന സമയത്ത് പോലീസിന്റെ സംരക്ഷണം ഒട്ടും കിട്ടാറില്ല അവിടെ. അപ്പൊ ഏതെങ്കിലും ആൾക്കാർ ചിലപ്പോൾ അത് അവർ വ്യക്തിപരമായിട്ട് സൂക്ഷിച്ച് വെച്ചിട്ടുണ്ടാകും, അത് ആർ എസ് എസിന്റെ നയമാവണമെന്നില്ല. ആർ എസ് എസ് പറഞ്ഞിട്ടും അല്ല, അത് ആർ എസ് എസ് ആയുധം ആയുധം ശേഖരിച്ച് വെക്കാറില്ല. ശരി, അതാണ് ശ്രീ എസ് കെ സജീഷ് മറുപടി. ഇതൊക്കെ നമ്മൾ എല്ലായ്പ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. അതിന് ഇപ്പോൾ ജനങ്ങളുടെ മുന്നിൽ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ലല്ലോ. ഒരു മാർച്ച് നടത്തുന്ന സമയത്ത് ഏറ്റവും മുന്നിൽ വാള് പിടിച്ച് ആളുകൾ മാർച്ച് ചെയ്ത് ആളുകളെ ഭീഷണിപ്പെടുത്തുന്നത് നമ്മൾ എല്ലാവരും കണ്ടിട്ടുള്ളതാണ്. ആർ എസ് എസ് ഉയർത്തിപ്പിടിക്കുന്ന ആശയം തന്നെ ഭീഷണിയാണ്. ഭീഷണിപ്പെടുത്തുക, ഭയപ്പെടുത്തുക, കീഴ്പ്പെടുത്തുക എന്ന ഫാസിസത്തിന്റെ അജണ്ടയാണ് ഇവർക്കുള്ളത്. അത് ഓരോ തലത്തിലും അവർ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതിന്റെ ഒരു ഉദാഹരണമായിരുന്നു കത്വ എന്ന് പറയുന്ന മുസ്ലിം നാടോടികളെ ഓടിക്കാൻ വേണ്ടി. ഉനയിൽ അവർ ചെയ്തത് എന്താണ്? അവിടെ ഗുജറാത്തിൽ ദളിത് പിന്നോക്ക വിഭാഗത്തിൽപ്പെട്ടവരെ ആട്ടി ഓടിക്കാൻ വേണ്ടിയിട്ടുള്ള ഭീഷണിപ്പെടുത്തൽ. ഇങ്ങനെ ജനവിഭാഗത്തെ, ഗുജറാത്ത് കലാപം അത് മറ്റൊരു പരീക്ഷണം. ഇങ്ങനെ വിവിധ പരീക്ഷണങ്ങൾ നടത്തുന്ന, വിവിധ രീതിയിലുള്ള അക്രമങ്ങൾ നടത്തുന്ന, ഇപ്പൊ അദ്ദേഹം ഓർഗനൈസറിന്റെ പത്രത്തിൽ പ്രവർത്തിക്കുന്ന ആളാണെന്നാണ് പറഞ്ഞത്. ഈ ഓർഗനൈസർ ഇന്ത്യൻ ഭരണഘടന പോലും അംഗീകരിക്കുന്നില്ല. 1947 ആഗസ്റ്റ് 14 നിങ്ങളുടെ ഫയലിലുണ്ടാവുമല്ലോ ഓർഗനൈസർ പുറത്തിറങ്ങിയപ്പോൾ അതിലുണ്ടായിരുന്നത് എന്താണ്? ഈ രാജ്യത്തിന്റെ ഭരണഘടനയായി മനുസ്മൃതി കൊണ്ടുവരണം എന്ന് എഴുതിയിട്ടില്ലേ നിങ്ങൾ? ഈ രാജ്യത്തിന്റെ ഭരണഘടന പോലും അംഗീകരിക്കാത്ത ആർ എസ് എസ് ഇപ്പോ ഈ തലത്തിൽ പറഞ്ഞാൽ ആളുകൾ വിശ്വസിക്കുമെന്നാണോ? അതുകൊണ്ട് ഞാനിവിടെ പറയുന്ന ഒരേ ഒരു കാര്യം, നമുക്ക് ഈ നാടിന്റെ സമാധാനമാണ് ആവശ്യം. ഈ നാടിന്റെ സമാധാനത്തിന് നിങ്ങളും ഞങ്ങളും ആരും, ഈ ഒരാൾ പോലും കൊല ചെയ്യപ്പെടാതിരിക്കാനുള്ള സാഹചര്യം ഉണ്ടാകണം. ആ സാഹചര്യം ഉണ്ടാക്കാൻ വേണ്ടി നിങ്ങൾ ആയുധമെടുത്തുള്ള ആയുധ പരിശീലനങ്ങളും ആയുധമെടുത്തുള്ള കവാത്തും പൊതു തെരുവിലൂടെ നിങ്ങൾ റൂട്ട് മാർച്ച് നടത്തുമ്പോൾ ധ്വജത്തെ സംരക്ഷിക്കാനാണ് എന്ന് പറഞ്ഞുകൊണ്ട് വാളെടുത്ത് നടത്തുന്ന ഭീഷണിപ്പെടുത്തലും എല്ലാം അവസാനിപ്പിക്കേണ്ടതുണ്ട്. നിങ്ങൾ ഏതെങ്കിലും തലത്തിൽ ഒരു ജനകീയ സമരത്തിലോ ഒരു ജനകീയപരമായ എന്തെങ്കിലും ഇടപെടലോ നടത്തിയതായി പറയാൻ വേണ്ടി പറ്റില്ല. കണ്ടുകൊണ്ടിരിക്കുന്ന ആരെങ്കിലും ഒരു പോസ്റ്ററോ ഒരു സമരമോ ജനങ്ങൾക്ക് വേണ്ടി നടത്തിയതായി എവിടെയെങ്കിലും പറയാൻ വേണ്ടി പറ്റുമോ?
നിങ്ങൾ ഇങ്ങനെ പുള്ളിപ്പുലിയുടെ പുള്ളി മായ്ക്കാൻ വേണ്ടി കഴിയില്ല എന്ന് പറഞ്ഞ പോലെയുള്ള അവസ്ഥയിലാണ് നിൽക്കുന്നത്. പക്ഷേ ഈ ജനാധിപത്യ രാജ്യത്ത് നമുക്ക് ജനാധിപത്യം പുലരേണ്ടതുണ്ട്. അതിന് എല്ലാവരും തയ്യാറാകണം. നിങ്ങൾ ആയുധം താഴെ വെക്കാൻ വേണ്ടി തയ്യാറാകണം. സമാധാനത്തിന് വേണ്ടി ഒരുമിച്ച് പ്രവർത്തിക്കാൻ വേണ്ടി തയ്യാറാകണം. അത് നാടിന്റെ ആവശ്യമാണ്. അല്ലാതെ പരസ്പരം കണക്ക് തീർത്തുകൊണ്ട് പറയാൻ വേണ്ടി പറ്റില്ല. നിങ്ങൾ പറഞ്ഞ പോലെ കണക്ക് പറയുകയാണെങ്കിൽ എനിക്ക് കൃത്യമായി പറയാൻ വേണ്ടി പറ്റും. നിങ്ങൾ ആക്രമിക്കപ്പെടുകയാണെങ്കിൽ നിങ്ങളായിരിക്കണമല്ലോ കൂടുതൽ. സി പി എമ്മിന്റെ പ്രവർത്തകർ കൊല ചെയ്യപ്പെട്ടതിന്റെ മൂന്നിലൊന്ന് പോലും കേരളത്തിൽ ആർ എസ് എസുകാർ കൊല ചെയ്യപ്പെട്ടിട്ടില്ല, ബി ജെ പി കാർ കൊല ചെയ്യപ്പെട്ടില്ല. എന്തുകൊണ്ട് അങ്ങനെയായി? അങ്ങനെയാണെങ്കിൽ നേരെ തിരിച്ചായിരുന്നല്ലോ ഉണ്ടാകേണ്ടത്. ശരി, അത് നിങ്ങൾ മനസ്സിലാക്കണം. ഇതെല്ലാം ജനങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. ഇവിടെ എല്ലാ ആക്രമണങ്ങൾക്കും തുടക്കം കുറിച്ചത് നിങ്ങളാണ്. അല്ല, നമ്മൾ അങ്ങനെ ചർച്ച ചെയ്തു പോയാൽ അല്ല, നമ്മൾ അങ്ങനെ ആരാണ് അക്രമത്തിന്റെ കസ്റ്റോഡിയന്മാർ എന്ന്? ശരി, അല്ല, ആരാണ് അക്രമത്തിന്റെ കസ്റ്റോഡിയന്മാർ, ആരാണ് അക്രമം നടത്തുന്നത് എന്ന് രണ്ടും അങ്ങനെ ഇങ്ങനെ തർക്കിച്ചു പോയാൽ ശരിയാവില്ല. അല്ല, അങ്ങനെ 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 നിങ്ങളുടെ പാർട്ടിയില്ലേ? കർണാടകത്തിൽ നിങ്ങളില്ലേ? രാജസ്ഥാനിലും നിങ്ങളില്ലേ? അങ്ങനെ അങ്ങനെ ഒക്കെ നിങ്ങൾ അവിടെ നിങ്ങൾ ആരാ ആക്രമിക്കുന്നു? ഒരുപാട് ചർച്ച ചെയ്യേണ്ടി വരും. അത് നമ്മൾ ഈ സമയപരിധിക്കുള്ളിൽ അത് തീരില്ല. ഈ സമയപരിധിക്കുള്ളിൽ അത് തീരാത്തത് കൊണ്ടാണ് ഈ സമയപരിധിക്കുള്ളിൽ അത് തീരാത്തത് കൊണ്ടാണ് പാർട്ടിയുടെ ഞാൻ വരാം. ശ്രീ റിജിൽ മാക്കുട്ടി, സമാധാനം വേണമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ലല്ലോ. സമാധാന ശ്രമങ്ങൾ ഏറ്റവും കുറഞ്ഞത് ജില്ലാ ഭരണകൂടം തുടങ്ങിയിട്ടുണ്ട്. അത് താങ്കൾ നിഷ്പക്ഷനായ ഒരു കണ്ണൂരുകാരൻ എന്നുള്ള നിലയിൽ പറയൂ, സമാധാന ശ്രമങ്ങൾ പൂർത്തീകരിക്കപ്പെടാൻ എന്തു വേണം? തീർച്ചയായും കണ്ണൂരിൽ സമാധാനം പുലരണം. ഇത് ഈ ചർച്ചയ്ക്ക് മുമ്പേ ഒരുപാട് ചർച്ചകൾ ഇതുപോലെ ചാനലുകൾ നടക്കാറുണ്ട്. അതിനുശേഷം അതുമായി ബന്ധപ്പെട്ട് വലിയതായ ചർച്ചകൾ വരുമ്പോൾ സമാധാന യോഗങ്ങൾ വിളിക്കാറുണ്ട്. പക്ഷേ ആ സമാധാന യോഗങ്ങളൊന്നും അതിൻ്റെ നോട്ടിനകത്ത് എഴുതിയ മഷി ആറുന്നതിന് മുമ്പ് കൊലപാതകം നടന്നിട്ടുണ്ട്. പക്ഷേ ഞാൻ ഇതിനകത്ത് പറയാനുള്ള കാരണം, ഇതിനകത്ത് പണമാണ്. ഇപ്പോൾ ഈ കൊല ചെയ്യുന്ന ആളുകൾക്ക് അത് സംരക്ഷിക്കാൻ പണം പാർട്ടി കൊടുക്കുകയാണ്. സി പി എം അവരാളെ സംരക്ഷിക്കുന്നു, അത് ജനങ്ങളിൽ നിന്ന് കാശ് പിരിച്ച്. ഞാൻ ഇതുവരെ കേൾക്കാത്ത, നമ്മുടെ നാട്ടിലും ഉണ്ടാവില്ല, കൊലയാളികളായ ആളുകളെ ജയിലിൽ നിന്ന് മോചിപ്പിക്കാൻ അവർക്ക് നിയമസഹായം നട പരസ്യമായി ജയിൽ ഫണ്ട് പിരിക്കുകയാണ് സി പി എം. മറുഭാഗത്ത് ആർ എസ് എസ് കേന്ദ്രത്തിൻ്റെ പണം ഉപയോഗിച്ചുകൊണ്ട് കോടിക്കണക്കിന് രൂപ ഈ സംസ്ഥാനത്ത് ഇവരുടെ അക്രമ പ്രവർത്തനങ്ങൾ നേതൃത്വം കൊടുത്ത് ആർ എസ് എസ് ചെലവഴിക്കുന്നു. അപ്പോൾ ഇത്തരത്തിൽ പണം ഉപയോഗിച്ചുകൊണ്ടാണ് ഈ അക്രമങ്ങൾക്ക് ഇവർ നേതൃത്വം കൊടുക്കുന്നത്. പിന്നെ സജീഷ് പറഞ്ഞൊരു കാര്യം, സജീഷ് എപ്പോഴും സംസാരിക്കുമ്പോൾ ഹനീഫയുടെയും അതുപോലെ തന്നെ ആളുകളെ പേര് പറയുമ്പോൾ സജീഷ് വിട്ടു മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഈ എരഞ്ഞോളി പഞ്ചായത്തിൽ സ്വന്തം പാർട്ടി ഡി വൈ എഫ് ഐക്കാരനായ ഷിതിൻ എന്ന് പറയുന്ന ഡി വൈ എഫ് ഐക്കാരനെ കൊന്നത് ഡി വൈ എഫ് ഐക്കാരാണ്. അതിനകത്ത് പ്രതികൾ വിപിൻ ബ്രിട്ടോ, ദിൽജിത്ത്, നിഖിൽരാജ്, ധീരജ് വാടി ഉൾപ്പെടെയുള്ള ഡി വൈ എഫ് ഐക്കാരാണ് സ്വന്തം സഹപ്രവർത്തനെ വെട്ടിക്കൊന്ന കേസ് പ്രതികൾ. മാത്രമല്ല, തൃശ്ശൂരിൽ പോകുമ്പോൾ പെരിങ്ങന നവാസിനെ കൊന്നതും സി പി എം ആണ്. ആ പെരിങ്ങന നവാസ് സി പി എമ്മുകാരാണെന്നുള്ള ബോധ്യം കൂടി സജീഷിന് വേണം. പിന്നെ നിങ്ങളിവിടെ ആർ എസ് എസിനെതിരെ വലിയ ചർച്ച അങ്ങോട്ടും ഇങ്ങോട്ടും, ഞങ്ങളാണ് പ്രതിരോധിക്കുന്നു, ഞങ്ങൾ ആർ എസ് എസിനെ തടയുന്നതിന് വേണ്ടിയുള്ളതാണ് കൊലപാതകം നടത്തുന്നതെന്ന് പറയുമ്പോൾ, ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ബംഗാളിൽ നിങ്ങൾ ഒന്നിച്ച് മത്സരിക്കുന്നു, നിങ്ങൾ ഒന്നിച്ച് അരിവാൾ ചുറ്റിക താമര നക്ഷത്രം അടയാളത്തിൽ മത്സരിക്കുന്നു. നിങ്ങൾക്ക് എന്ത് ധാർമ്മികതയാണ്, എന്ത് രാഷ്ട്രീയമാണ് സി പി എമ്മിനും ആർ എസ് എസിനും പറയാനുള്ളത്? എന്തിന്റെ പേരിലാണ് നിങ്ങൾ സാധാരണ അതിലൊരു തർക്കത്തിന് പ്രസക്തി ഉണ്ട് എന്ന് തോന്നുന്നില്ല. ഏതായാലും ഇവിടെ ആർ എസ് എസ് വെപ്പൺ ട്രെയിനിങ് എന്നത് യൂട്യൂബിൽ അടിച്ചാൽ ഇന്ത്യ ടുഡേ, പീപ്പിൾ ടി വി മുതൽ വിവിധ വിഷ്വലുകൾ വരും. ഞാൻ അതിനെയാണ് ഉദ്ധരിച്ചത്, താങ്കൾക്ക് നോക്കാവുന്നതാണ്. അതുകൊണ്ട് ഇനിയിപ്പോൾ അക്കാര്യത്തിൽ തർക്കം ഉണ്ടാവില്ല എന്ന് ഞാൻ കരുതുന്നു. പ്രേക്ഷകർക്കും ബോധ്യം ഉണ്ടാവും. യൂട്യൂബുള്ള ആളുകൾക്കൊക്കെ ഇതാ ഈ സ്ലഗ് ആർ എസ് എസ് വെപ്പൺ ട്രെയിനിങ് എന്ന് ചർച്ച എന്ന് സെർച്ച് ചെയ്താൽ കുറച്ച് വീഡിയോസ് ഒക്കെ കിട്ടുകയും ചെയ്യും. അതാണ് ഞാൻ ഉദ്ധരിച്ചത്. എന്തായാലും നമുക്ക് അത്തരത്തിലുള്ള ഏറ്റുമുട്ടലുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ആര് കൊന്നു എന്നുള്ളതല്ല വേണ്ടത്. എല്ലാവരും ആയുധം താഴെ വെക്കലാണ് വേണ്ടത് എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. അതിനൊരു സമാധാന സംരംഭത്തിന് നാളെ തുടക്കം കുറിക്കപ്പെടുന്നു എന്നുണ്ടെങ്കിൽ അത് ശുഭോദർക്കമാണ്. എല്ലാ കൂട്ടരും ആയുധം ഉപേക്ഷിച്ച് സമാധാനത്തിന് വേണ്ടി നിൽക്കട്ടെ എന്ന് ആശംസിക്കാം. വളരെ നന്ദി ചർച്ചയിൽ പങ്കെടുത്ത ശ്രീ സതീഷ്, ശ്രീ ശിവശങ്കർ, ശ്രീ എസ് കെ സജീഷ്, ഒപ്പം ശ്രീ റിജിൽ മാക്കുട്ടി പങ്കെടുത്തതിന്. എഡിറ്റേഴ്സ് അവർ പൂർണ്ണമാവുന്നു. നമസ്കാരം.